الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديه. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم، فالصالحات قانتات حافظات للغيب بما حفظ الله، واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن، فإن أطعنكم فلا تبغوا عليهن سبيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് അവരുടെയും ഇവിടെ മറവ് ചെയ്യപ്പെട്ട സാദാത്തുക്കളുടെയും സാലിഹീങ്ങളുടെയും അനുസ്മരണ പരിപാടി എന്ന നിലക്ക് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉറൂസ് പരിപാടിയുടെ കൂടെ നടക്കുന്ന മതപ്രസംഗ പരമ്പരയുടെ അവസാന ദിനമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെ ഉറൂസിന്റെ സമാപനവും നിങ്ങളുടെ ഈ പ്രദേശത്തിനും ഈ മഹല്ലത്തിനും കൊടക് പ്രദേശങ്ങളിലെ ധാരാളം മഹല്ലുകൾക്കും അഡ്വൈസ് നൽകുകയും ഉപദേശനിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ വിഷയത്തിലും
സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ള നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീകൾക്കും സയ്യിദന്മാർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മഹാനവറുകൾ നിങ്ങൾക്ക് സദസ്സിന് നേതൃത്വം നൽകുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഷയമുണ്ട് എന്ന് സ്റ്റേജിൽ വന്നപ്പോൾ സംഘാടകരിൽ ആരോ ഒരാൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ എനിക്കത് വളരെ സന്തോഷമായി, കാരണം സ്കെയിൽ വെച്ച് വരയാമല്ലോ. അപ്പൊ വര വളഞ്ഞു പോകാതിരിക്കാൻ സ്കെയിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലൊരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ സൗകര്യമാണ്. വൈവാഹിക ജീവിതം എന്ന വിഷയം സംസാരിക്കാനാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിപ്പോ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. അതുകൊണ്ട് കല്യാണം നിശ്ചയിക്കാനുള്ള സമയം തന്നെയില്ല. അപ്പൊ പിന്നെ നീണ്ട വൈവാഹിക ജീവിതത്തിന് എത്രയോ ദിവസങ്ങൾ വേണം. ഞാൻ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് മാത്രം കുറ്റിയാടിയിൽ പ്രസംഗിക്കാൻ തീരുമാനിച്ച് 5 ദിവസം ആ വിഷയം മാത്രം സംസാരിച്ചു. വൈവാഹിക വിവാഹം പക്ഷെ എവിടെയും എത്തിയില്ല. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനപ്പുറത്ത് പോകാൻ സാധിച്ചിട്ടില്ല. ആ 5 ദിവസത്തെയും സീഡി ലോകത്ത് ധാരാളം ലക്ഷക്കണക്കിന് സീഡികൾ ആളുകൾ കേട്ടിട്ടുണ്ട്, കേട്ടവർ ഈ സദസ്സിലും ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ചുരുക്കി ആ വിഷയം സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. മൊത്തം തന്നെ ഞാനൊരു അലർജിയിലെ ചെറിയ അസുഖമുള്ള ആളാണ്. അതുകൊണ്ട് വയനാട്ടിലും കൊടകിലും പോകാൻ വലിയ പേടിയാണ്, മടിയാണ്. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് എന്റെ മൂക്കടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോഴേക്ക് ചെറുതപ്പം കൂടി ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഇരുമാട് പ്രദേശത്തും കൊടകിലുള്ള മറ്റ് സാലിഹീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു പ്രദേശങ്ങളിലും പരമാവധി കഴിയുമെങ്കിൽ വരാൻ ശ്രമിക്കാറുണ്ട്. അവിടെ ഒരു തകരാറൊന്നും അള്ളാഹു തആല വരുത്താറില്ല. അതുകൊണ്ട് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. വിവാഹം എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു കരാറാണ്. ആ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള അവസാനിക്കാത്ത ജീവിതത്തിന്റെ കൂട്ടായ്മയുടെ തുടക്കമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമുള്ളതാണ്. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒപ്പം ഇവിടെ പറയാൻ സമയം ഇല്ല. ഒറ്റ വാക്കിൽ പറയുന്നു, ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യ സമൂഹം ഇവിടെ അന്ത്യനാൾ വരെ ഉണ്ടാവുക എന്നതാണ്. മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ടാകണമെങ്കിൽ അത് വൈവാഹിക ജീവിതത്തിലൂടെ ഇണകൾ തമ്മിൽ ബന്ധപ്പെടണം. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ശരിയായ മാർഗമാണ്.
ഞാൻ അങ്ങനെ പറയാൻ കാരണം വൈവാഹിക ജീവിതം ഇല്ലെങ്കിലും ഇണചേർന്നുകൊണ്ട് ഇവിടെ സന്താനോൽപാദനം നടത്താൻ സാധിച്ചേക്കും. പക്ഷേ അപ്പോൾ പിന്നെ മൃഗവും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കൊടകിൽ ധാരാളം പോത്തുകളെയും എരുമകളെയും കാളകളെയും പശുക്കളെയും ആടുകളെയും കോഴികളെയും ഒക്കെ നാം കാണാറുണ്ട്. അവകളൊക്കെ സന്താനങ്ങളെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവകൾക്ക് വിവാഹം ഇല്ല. കാരണം അത് പോത്തായത് തന്നെ, അതിന് വിശേഷ ബുദ്ധിയില്ല, അതിന് നിയമം ഇല്ല. മനുഷ്യൻ പോത്തിനെ പോലെ മൃഗത്തെപ്പോലെ കാണുന്ന ജീവിയെ ഇണയായി സ്വീകരിക്കേണ്ടവൻ അല്ല. മറിച്ച് വ്യവസ്ഥാപിതമായ വിവാഹം, ആ വിവാഹത്തിലൂടെ സന്താനം ഇവിടെ ഉണ്ടാകണം. അത് തന്നെയാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കല്യാണം കേൾക്കുമ്പോ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഞാൻ പറയുന്നു, നമ്മൾ മുസ്ലിമീങ്ങൾ വിവാഹം കഴിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ, ആ ഉമ്മത്തുകളെ ഇവിടെ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളെ ഇവിടെ വർദ്ധിപ്പിക്കണം എന്ന നിലക്ക് വിവാഹം കഴിക്കണം. അതാണ് ഏറ്റവും നല്ല വിവാഹത്തിന്റെ ഉദ്ദേശം. അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷമാണ്. ഞാനിത് ഒരാളോട് ചോദിച്ചു, എത്ര മക്കളുണ്ട്? 10 മക്കളുണ്ട്. വലിയ സന്തോഷം. എനിക്ക് 10 മക്കളുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ 7 ഉണ്ടായിട്ടില്ല. അവാഹം നിശ്ചയിച്ചതല്ലേ ഉണ്ടാവുള്ളൂ. മക്കളുണ്ടാവുക. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اولياءകളുടെ ദുആ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ വിവരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഭാര്യമാരെയും സന്താന പരമ്പരകളെയും തരണം അല്ലാഹ്. സന്തോഷമുണ്ടാകുന്ന മക്കളുണ്ടാകണം, സന്തോഷമുണ്ടാകുന്ന ഭാര്യമാരുണ്ടാകണം. ഖൈറു മതാഇഹാ അൽ മർഅത്തു സാലിഹ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം അൽ മർഅത്തു സാലിഹ, സാലിഹത്തുള്ള ഭാര്യയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഔലിയാക്കൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സംഗതിയാണ്. നല്ല സാലിഹായ ഭാര്യ, നല്ല സന്തോഷമുണ്ടാവുന്ന മക്കളുകൾ, ഇത് തന്നെ അവളും നമ്മുടെയും മുബാറക്കുള്ളോഹന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനവകൾ വീട്ടിൽ 10 ആലിബീകൾ വന്ന് കയറി, 10 ആലിബീകൾ ആലിബീകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുണ്ട് എന്നതിൽ ആർക്കും തർക്കത്തിന് അവകാശമില്ല. ഇൽമിന് ബഹുമാനമുണ്ടെന്നതിൽ തർക്കമില്ല. 10 ആലിബീകൾ വന്ന് കയറി, അവരെ ഒന്ന് സൽക്കരിക്കണം, വിരുന്ന് കൊടുക്കണം. ഒരു സാധനവും വീട്ടിലില്ല, വിരുന്ന് കൊടുക്കാൻ ഒരു കോയിക്കുട്ടി പോലുമില്ല. ആകെയുള്ളത് ഒരു കുതിര. ആ കുതിരയാണെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും വേണം. ബഹുമാനപ്പെട്ടവർ ആലിബീകളെ ബഹുമാനിച്ച് അവരെ സൽക്കരിക്കാൻ വേണ്ടി ഈ കുതിരയെ പിടിച്ച് ആർത്തു ഭക്ഷണം ഉണ്ടാക്കാൻ വേണം. പക്ഷേ ഭാര്യക്കത് ഇഷ്ടപ്പെട്ടില്ല.
ഭാര്യ ചോദിച്ച് നിങ്ങളെന്ത് പണിയെടുത്ത് കുറച്ച് മൊയിലാമാര് കയറി വരുമ്പോ ആകെ യാത്ര ചെയ്യാൻ ഒറ്റ കുതിരയുള്ളൂ. അത് പിടിച്ച അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട, നീ തൃക്കോ. അപ്പൊ തന്റെ ഭാര്യ ഒഴിവാക്കി. കാരണം അതിഥികളെ സൽക്കരിക്കുക, ബഹുമാനിക്കുക എന്നത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു കടപ്പാടാണ്. അത് പിന്നെ ആലി ബീഗളും കൂടി ആയാലോ അത് പിന്നെ പറയേണ്ടതില്ല, അത് വലിയ കടപ്പാടാണ്. അപ്പോൾ അതിനെ വിമർശിക്കുന്ന പെണ്ണ് എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അവളെ വിട്ടു. വതറുക്കു മിനൽ അസ്വാജി മമ്മാ സഅദതി ഫി ത്വാഅതി വഖ്തർ അസൂബൻ ഫാളിലാ. അസ്കീൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ട്, ദീനിയായ കാര്യത്തിൽ നമ്മളോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാത്ത ഭാര്യയെ വെച്ച് കൂടിയിട്ട് കാര്യമില്ല. ഭാര്യയെ സുബ്ഹാനല്ലാഹ്, കുതിരയും പോയി ഭാര്യയും പോയി, ഭാര്യയില്ല ഇതുവരെ ഒരു ഭാര്യ അബ്ദുല്ലാഹി മുബാറക് മോഹൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നാട്ടിലെ വലിയ ഒരു മുതലാളി കയറി വരുന്നു. പണ്ട് പറഞ്ഞു, ഈ അബ്ദുല്ലാഹി മുബാറക് നിങ്ങളെ, നിങ്ങളെ വയറിൽ ഇന്ന് എന്റെ നാട്ടിലാണ്. അതുകൊണ്ട് ആ വയറിലൊരു കാര്യം പ്രത്യേകം പറയണം. അതായത് എനിക്കൊരു മകളുണ്ട്, ആ മകള് മകളുടെ ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മ മരണപ്പെട്ട വേദനയും ദുഃഖവും എന്റെ മകളെ മനസ്സിൽ പോകുന്നില്ല. അവൾക്കിനെ ഇടക്കിടക്ക് ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കുപ്പായം പറിച്ച് കീറും, നിലത്ത് വീട് ഉരുളും, ഇങ്ങനത്തെ ചില കളികൾക്കുണ്ടല്ലോ ചില പെണ്ണുകമാരെ, എന്തെങ്കിലും മുസീബത്ത് വന്നാൽ. അങ്ങനെ അവള് വല്ലാത്ത ദുഃഖത്തിലും വലിയ ടെൻഷനിലുമായിട്ട് ഷർട്ടും തുണിയൊക്കെ പറിച്ചു കീറുന്നു. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വയത് പറയുമ്പോ ഈ എന്റെ മകളുടെ മനസ്സൊന്ന് അലിഞ്ഞു കിട്ടാൻ നിങ്ങൾ വയതിന് സൂചിപ്പിക്കണം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു വയതിന് പോയി. അവിടെ ചെന്ന് സ്റ്റേജ് കയറിയപ്പോ അതാ മുസീബത്ത് വന്നാൽ ക്ഷമിക്കേണ്ട ആവശ്യകത. ഒരാള് മരിച്ചുപോയാൽ മരിച്ചതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കുകയല്ല വേണ്ടത്, കുപ്പായം പറിച്ചു കീറുകയല്ല വേണ്ടത്, നിലത്ത് വീണ് ഉരുളുകയല്ല വേണ്ടത്, വാവിട്ട് നിലവിളിക്കുകയല്ല വേണ്ടത്. മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ കരഞ്ഞു പോകാം, അതിൽ തെറ്റില്ല. കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നതിൽ തെറ്റില്ല, അത് സ്വാഭാവികമാണ്. നമ്മുടെ ഈ പ്രദേശങ്ങൾക്കെല്ലാം ആത്മീയ നേതാവായി അതേ ഒരുപാട് കാലം സേവനം ചെയ്ത താജുല്ലുലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവർകൾ വഫാത്തായ വിവരം കേട്ടപ്പോൾ ഞാൻ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ച് ഞാൻ കരഞ്ഞുപോയി. അതേ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. കാരണം അതൊരു വല്ലാത്ത മഹാനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് വിട്ടുപിരിഞ്ഞു കൊണ്ട് കേട്ടപ്പോൾ വലിയ വേദന തോന്നി, കരഞ്ഞുപോയി. സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ വെള്ളം ധാരധാരയായി ഒഴുകിയതായി ഹദീസുണ്ട്. അത് അലിവുള്ളവർക്കും നല്ല മനസ്സുള്ളവർക്കും അത് സംഭവിക്കും. ഇന്നലെ ഞാൻ കൂറത്ത് തങ്ങളുടെ പള്ളിയിൽ അവിടെ പ്രസംഗമുണ്ടായിരുന്നു. തങ്ങളെ റൂമിൽ വെച്ച് തങ്ങൾ വാപ്പയുടെ മരണത്തെ സംബന്ധിച്ച് എന്നോട് സ്വകാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ കർണാടകയിലെ മുടിപ്പൂരിലുള്ള ബഷീർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട താജുല്ലുൽമ വഫാത്താകുന്ന ദിവസം ഞാൻ താജുല്ലുൽമയെ കാണാൻ പോയി. വഫാത്താകുന്ന ദിവസം അത് മനസ്സിലായിട്ട് പോയതല്ല,
ചെന്ന് നോക്കുമ്പോൾ റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ വല്ലാത്ത സുഗന്ധം, ഒരു അത്തറിനുമില്ലാത്ത സുഗന്ധം. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് സുഗന്ധം കൊണ്ടുവരുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വല്ലാത്ത സുഗന്ധം. പച്ച സാലും പൊതിച്ചിട്ട് തങ്ങളിങ്ങനെ കിടക്കുന്നു, ആരോടും മിണ്ടുന്നില്ല, പക്ഷേ ദിക്റിങ്ങനെ ദിക്റിങ്ങനെ ചൊല്ലുന്നു, ആവർത്തിച്ചാവർത്തിച്ച് ദിക്റു ചൊല്ലുന്നു. ആ ദിക്റു ചൊല്ലുന്ന രംഗം കണ്ടപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഡ്രൈവർ അബ്ദുറഹ്മാനെ വിളിച്ചു. ഞാൻ തങ്ങളെ വരുകൾ അതാ വളരെ അവസാനമാണെന്ന് തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു എന്ന് എന്നോട് ബഷീർ പറഞ്ഞു. എന്റെ ഡ്രൈവർ എന്നോടന്ന് പറഞ്ഞിരുന്നു, ബഷീർ വിളിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ തങ്ങളുടെ ഡ്രൈവർ തങ്ങളെ വിളിച്ചു. തങ്ങളുടെ ഡ്രൈവറും ഒരു തങ്ങളാണ്. ആ ചെറുപ്പക്കാരനായ തങ്ങളെ എന്റെ ഡ്രൈവർ വിളിച്ചു. എന്താണ് താജുൽ നബിയുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ക്ഷീണം കൊണ്ട് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞതെന്നോട് ഡ്രൈവർ പറഞ്ഞിരുന്നു. പക്ഷേ ബഷീർ എന്നോട് പറഞ്ഞു, ഞാനങ്ങനെ പറയാൻ കാരണം ആ റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോഴുള്ള ആ സുഗന്ധവും തങ്ങളിങ്ങനെ ദിക്റു ചൊല്ലി വേറെ ഒന്നും സംസാരിക്കാതെ ദിക്റു ചൊല്ലി കിടക്കുന്ന കിടത്തവും കണ്ടപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ മരണം അതാ കഫൻ ചെയ്യാനുള്ള ഭൂതഘട്ടം തുണിയും പുതച്ചിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞിലേക്ക് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് മലക്കുൽ മൗത്തിന് കാത്തുകിടന്ന ഒരു കിടത്തമുണ്ടല്ലോ, അതെനിക്ക് തങ്ങളുടെ കിടത്തം കണ്ടപ്പോൾ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഡ്രൈവറെ വിളിച്ചത് എന്ന് ബഷീർ പറഞ്ഞു. എന്നാൽ ഇന്നലെ തങ്ങളവരുകൾ കണ്ണിൽ നിന്ന് ഖുറാ തങ്ങളവരുകൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചു എന്നോട് പറഞ്ഞു, ബാപ്പ എന്റെ മടിയിൽ കിടന്നു, ഞാൻ സ്വന്തം വെള്ളം ഇങ്ങനെ വായിൽ ഇങ്ങനെ അൽപ്പാൽപ്പം ഒഴിച്ചു കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാൻ അങ്ങ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കഴിയലും ബാപ്പയുടെ വഫാത്തും കഴിഞ്ഞു. من كان آخر كلامه قول لا إله إلا الله دخل الجنة أبصان التواك لا إله إلا الله ينبرع القائق الرجال ഡയറക്ട് സ്വർഗത്തിൽ കടന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ലാഹുവേ മഹാനായ താജുൽ ഉലമയെ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരുമാണ് ഞങ്ങളെല്ലാവരും, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്റു ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തോട് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്, നീ ബഹുമാനിച്ച മുഴുവൻ മഹാന്മാരുടെയും ബറക്കത്തോട് ഏറ്റവും ഉപരിധി ഏറ്റവും ബഹുമാനിച്ച നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തോട് ഞങ്ങളെ അക്തിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. മരണത്തിനുള്ള വേദനയിൽ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നതിൽ കുഴപ്പമില്ല, അത് മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിലാണെങ്കിൽ അത് പ്രത്യേകം പ്രതിഫലാർഹവുമാണ്. പക്ഷേ നെഞ്ചത്തടിക്കാൻ പാടില്ല, കുപ്പായം പറിച്ചു കീറാൻ പാടില്ല, കറുത്തത് ധരിക്കാൻ പാടില്ല, തലമുടി മൊട്ടയടിക്കാൻ പാടില്ല. സാധാരണ മൊട്ടയടിച്ചുകൂടാന്നല്ല, മരിച്ച വകയെ കറുത്തിട്ടുകൂടാന്നല്ല, കറുത്തിട്ട് ഒരുപാട് ആളുണ്ടിവിടെ, എന്തൊരു കുഴപ്പമില്ല, മരിച്ച വകയെ കറുത്തിടാൻ പാടില്ല, മരിച്ച വകയിൽ മൊട്ടടിക്കാൻ പാടില്ല, മരിച്ച വകയിൽ കൂക്കുളിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹു തആല തന്നത് പൊരുത്തപ്പെട്ടോളൂ. ഈ പെൺകുട്ടി ഈ മുതലാളി വന്ന് പറയാണ്, ഉമ്മ മരിച്ചു പോയിട്ട് എല്ലാ ദിവസവും കുപ്പായം പറഞ്ഞു നിറല, അതുകൊണ്ട് നിങ്ങളെ വഴങ്ങില്ല, നിങ്ങളത് സൂചിപ്പിക്കും.
ഇബ്രാഹിം മുബാറക് അല്ലാഹുവിന്റെ വയതിൽ പോയപ്പോ അന്നത്തെ വയതിൽ നന്നായി അങ്ങോട്ട് പറഞ്ഞു ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകത. ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മാനെ ബഹുമാനിക്കണം, ഉമ്മാനെ പ്രിയം വെക്കണം. അതിൽ ഉമ്മാന്റെ പേരിൽ ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, ഖുർആൻ ഓതണം, ഉമ്മാക്ക് വേണ്ടി ദുആക്കണം. അങ്ങനല്ലേ വേണ്ടി വിടില്ലാതെ ഉപ്പായങ്കിരിന്റെ എന്താ കാര്യം? ഭയങ്കര ടൈലർക്ക് പണിയാവൂലല്ലാതെ ഇവിടെ വയസ്സ് പോയി പോകുന്നില്ലാണ്ട് വേറെ ഒന്നും കാര്യം. അപ്പൊ അള്ളാഹു ബാർക്ക് അള്ളാഹു നന്നായി വയറു പറഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ ആ പെൺകുട്ടി അങ്ങനത്തെ യാതൊരു കോപ്പറേറ്റീവ് കാണിച്ചില്ല. ആ പെൺകുട്ടി നന്നായി പോയി, നല്ല തക്കുവുള്ള പെണ്ണായി പോയി. അവൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു. പക്ഷേ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്, ഇനി ഞാൻ അങ്ങനത്തെ കളിയൊന്നും കളിക്കൂല, ഞാൻ തൗബ ചെയ്യും. പക്ഷെ എനിക്ക് നിങ്ങളോട് വിഷയം പറയാനുണ്ട്. ബാപ്പ ചോദിച്ച എന്താണ് അത് പറയാനുള്ളത്? നിങ്ങൾ എന്നോട് കുറെ ദിവസമായി പറയുന്നത് വലിയ വലിയ പൈസക്കാരൊക്കെ എന്നെ കല്യാണം പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ നോക്കുന്നുണ്ട്, പലരും പങ്കിട്ട് പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ലാ തുസവ്വിജ്നി ഇല്ലാ മിൻ അംസാരി അബ്ദുല്ലാഹി ബിൻ മുബാറക്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലെ ജനങ്ങൾ ഹിദായത്താകാൻ വഴിയാകുന്ന ഒരു ആലിമിനല്ലാതെ എന്നെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. പണമൊക്കെ അല്ല നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്, അവിടെ പണം നോക്കിയിട്ട് പിന്നാലെ പോണ്ട. മറിച്ച് നല്ല ഇൽമും തഖ്വയുമുള്ള ഒരു ആലിമിന് എന്നെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ നോക്കി, ഈ പണക്കാരൻ വരികയാണ്, വന്നിട്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളെ, എന്റെ മകള് നിങ്ങളെ പ്രസംഗം കേട്ട് ഹിദായത്തിലേക്ക് വന്നതിന് ശേഷം അവള് പറയുന്നു, അതാ എനിക്ക് അബ്ദുല്ലാഹി മുബാറക്കിനെ പോലുള്ള ഒരു പണ്ഡിതനല്ലാതെ വേറെ ആരെയും നിങ്ങൾ വിവാഹത്തിന് തരേണ്ട എന്ന് പറയുന്നു. എന്റെ മകൾ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെണ്ണാണ്, നിങ്ങൾ നേരത്തെ വിവാഹം കഴിച്ച ആളാണ്, ഭാര്യയെ പലർത്ത് ചൊല്ലിയ വ്യക്തിയാണ്, എന്റെ മകൾ മുമ്പ് വിവാഹം നടന്നിട്ടില്ല, പണത്തിൽ എനിക്കൊരു കുറവുമില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യണം, എന്റെ മകളുടെ ഭാവി നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എന്തിനാണ് ആ പെൺകുട്ടി എന്നെ തെരഞ്ഞെടുത്തത്? എന്തിന്റെ പേരിലാണ്? അത് ആ പെണ്ണിന്റെ ദീന് സംരക്ഷിക്കപ്പെടണമെന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടിയല്ലേ, ആഹ്റം രക്ഷപ്പെടാനല്ലേ? അതുകൊണ്ട് ഞാൻ അതിനനുകൂലിച്ചാൽ പടച്ചറപ്പിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന നിലക്ക് മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു പണം കണ്ടിട്ടല്ല. ഒരിക്കലും തന്നെ ഉഖറവിയായ പണ്ഡിതന്മാർ പണം കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകൂല. അവര് ദീനിന് മാത്രമേ വില കൽപ്പിക്കൂ, ആഖിറത്തിനെ വില കൽപ്പിക്കൂ. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വിവാഹം നടക്കുന്നു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ സാമ്പത്തികമായ വലിയ വസ്തുക്കൾ, ഒരുപാട് സ്വത്തുക്കൾ അമ്മോശൻ കൊടുത്തേക്കുന്നു. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം, അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു നയാകാശ സ്ത്രീധനം ചോദിച്ചിട്ടില്ല, സ്ത്രീധനം വാങ്ങിയിട്ടില്ല. അബ്ബോഷൻ പൊരുത്തപ്പെട്ട് കൊടുത്തേച്ചത് മഹാനവറുകൾ മടക്കിയിട്ടുമില്ല. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോ ആദ്യം തന്നെ പറയട്ടെ, വിവാഹം ഒരു കച്ചവടമാക്കണം. കല്യാണം കഴിക്കുമ്പോ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, എങ്ങനത്തെ അറയായിരിക്കും എന്ന് ചോദിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. തേക്കിന്റേതാണോ വീട്ടിന്റേതാണോ അല്ലെങ്കിൽ പ്ലാവിന്റേതാണോ, അതിന് ആശാരി തൃശൂർക്കാരനാണോ എറണാകുളത്തെ ആൾക്കാണോ, അറന്റെ ബഹുമാനം നോക്കി കല്യാണം കഴിക്കുന്ന ചിലർ, അവര് പെണ്ണിട്ടുന്നവരല്ല അറകത്തുന്നവരാണ്. വേറെ ചിലര്
പൊന്നു കെട്ടുന്നവരുണ്ട്. എത്ര പൊന്നുകാണ് അവരെ ചോദ്യം. അവർ പൊന്നു കെട്ടുന്നവരല്ല, അവർ പൊന്നു കെട്ടുന്നവരാണ്. വേറെ ചിലര് എത്ര തെങ്ങ്, എത്ര തൈ, എത്ര കാപ്പി, എത്ര എസ്റ്റേറ്റ്, എത്ര റൂം, എത്ര വാഹനം ഏതൊക്കെ ചോദിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഏഴ് മക്കളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു അഞ്ചു ആ മക്കളാണ്. രണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്ത് കൊടുക്കുമെന്ന് ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. പൊന്നിനെ കുറിച്ചും ചോദിച്ചില്ല, ഒരു സംഗതിനെ പറ്റി ചോദിച്ചില്ല. എന്ത് കൊടുക്കും ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഉരുണ്ട് വീടുപോയോ? എന്തിന് ഈ ദുനിയാവിനെ പൂജിക്കാൻ നടക്കണം? എല്ലാ സുഖവും തരുന്നവൻ അല്ലാഹു അല്ലേ? പണമുള്ളതുകൊണ്ട് സുഖം, പണമുള്ളതുകൊണ്ട് സുഖകേടായ എത്ര ആൾക്കാരുണ്ട്? പണമുള്ളതുകൊണ്ട് സുഖം ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഒരു ഉദാഹരണത്തിന്, 36 ഹൈപ്പർ മാർക്കറ്റുള്ള വലിയൊരു മുതലാളി, അദ്ദേഹത്തിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് പിരിവിന് പോയി. അപ്പൊ അവിടെ ഉള്ളൊരു തൊഴിലാളിയുണ്ട്, 1800 ദിർഹമാണ് അയാൾക്ക് ശമ്പളം. അപ്പോ ഈ തൊഴിലാളിനെ കണ്ട്, മോനെ ഒരു പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണം, ഇവ വേഗം കീശ കൈയിൽ, ഇന്നലെ ആ ശമ്പളം വാങ്ങി നടത്തില്ല, പൈസ കീശയെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് 200 ദിർഹം വന്ന് എന്ന് പറഞ്ഞു. എനിക്ക് കുറെ പെങ്ങന്മാരുടെ കുറെ ഒക്കെ കല്യാണമൊക്കെ ഞാൻ കഴിപ്പിച്ചു, ഇനി എനിക്കൊരു കല്യാണം കഴിക്കണം. ഉസ്താദ് വേറെക്കണം, നല്ല റായത്തുള്ള സമയത്ത് ആ ഉസ്താദ് വന്ന് ശമ്പളം വാങ്ങിയതിന് പിച്ചേനാണ്, എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ അൽഹംദുലില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ 200 ദിർഹം വന്നു. പിന്നെ ഇയാളെ മുതലാളിയെ കാണാൻ വേണ്ടി പോയി, കുറെ മണിക്കൂർ കാത്തിരുന്ന് അവസാനം കൂടി തുറന്നിട്ടി പോയി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ ഒരാൾ വന്നിട്ടി. വന്നിട്ടിയതിനു ശേഷം ഇയാളോട് വിഷയം പറഞ്ഞപ്പോ, ഉസ്താദേ, ഞാനൊരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി ഈ എത്ര കാലമായി ശ്രമിക്കുന്നതെന്നറിയോ? വാടക കൊടുക്കുന്ന 7 മാസമായി, ഇതുവരെ തുറക്കാനായിട്ടില്ല. വല്ലാത്ത വിഷമത്തിലാണ് ഇപ്പോ. ഇൻഷാല്ലാ കല്യാണത്തിൽ നിശ്ചയിച്ചു കൊണ്ട് അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾ പറയും സാധിക്കട്ടെ, ഞാനും പങ്കുചേരും എന്നൊരു 5 വയസ്സ് തരാൻ ഇവ നടക്കുമ്പോ തോന്നിപ്പോയി. മറ്റേ കുട്ടി തന്നെ 200 ഇവനിക്ക് കൊടുത്താലോ തോന്നിപ്പോയി. കാരണം 36 ഹൈപ്പർ മാർക്കറ്റ് അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. ഇവർ തുറക്കാത്തതിനെ പറ്റി മാത്രമേ ഇവന്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ. ഇങ്ങനത്തെ വല്ലാതെ ഞെരുക്കം പിടിച്ച ചില മുതലാളിമാർ, ലോകത്ത് ഏറ്റവും ഞെരുക്കം പിടിച്ച ഏറ്റവും മാനസിക രോഗികളായ മുതലാളിമാർ, അവർക്കൊരു സമാധാനം. അതേ സമയത്ത് മോഹനിൽ പറഞ്ഞു, യഥാർത്ഥ ഐശ്വര്യക്കാരൻ മനസ്സിന് സമാധാനമുള്ളവനാണ്. മനസ്സിന് സമാധാനം വേണം. മുതലാളിമാരൊക്കെ മോശക്കാരല്ല. التاجر الصدوق الأمين من النبيين والصديقين والشهداء വിശ്വസ്തരായി സത്യവാനായി ബിസിനസ് നടത്തുന്ന മുതലാളിമാർ, അവർ അമ്പിയാക്കളെ കൂടെയാണ്, സുഹദാക്കളെ കൂടെയാണ്, സാലിഹികളെ കൂടെയാണ്. പക്ഷേ തഖ്വയുള്ള മുതലാളിമാരാകണം, അപ്പോൾ അവർക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അതേസമയത്ത് ആരബഹീരന്മാരായി പോകരുത്, ദുന്യാവിനെ പൂജിക്കുന്നവരാകരുത്. നിങ്ങൾ ഓർക്കണം, ഇപ്പൊ പറയാൻ സമയമില്ല. ഒരിക്കലും തന്നെ പണം കരുതിയിട്ട് പെണ്ണുകെട്ടരുത് ചെറുപ്പക്കാരെ, മറിച്ച് സ്വാലിഹത്തായ ഭാര്യയെ കിട്ടണം. ആ ചിന്തയിൽ വിവാഹം കഴിക്കണം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു പണവും ചോദിച്ചിട്ടില്ല, പക്ഷേ കൊടുത്തേക്കുകയാണ് അമ്മോശൽ. ഒരുപാട് പണം കൊടുത്തേക്കുകയാണ്. അതിന്റെ പുറമേ ഏകാസ് 10 കുതിരകളെയും അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അമ്മോശൽ കൊടുത്തേക്കുന്നു. പൊരുത്തപ്പെട്ടിട്ട് ആരെന്ത് തന്നാലും വാങ്ങുന്നതിന് വിരോധമില്ല. ഹദിയ മടക്കേണ്ടതില്ല, ഹദിയ മടക്കാൻ പാടില്ല. ഹദിയ എന്തിനാ പറയാ? ബഹുമാനിച്ച് തരുന്നതിനാണ് ഹദിയ എന്ന് പറയാ. ഹദിയ മടക്കാൻ പാടില്ല. അപ്പൊ ഹദിയായിട്ട് കൊടുത്തയച്ചപ്പോ മഹാനവരങ്ങളൊക്കെ സ്വീകരിച്ചു. ഹദിയയും സദഖയും സകാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്.
സകാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ചില സ്വത്തുക്കളിൽ പ്രത്യേകം ഒരു ഓഹരി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നതാണ് സകാത്ത്. അത് പ്രത്യേകം വ്യക്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കാം. അതേസമയത്ത് സദഖ അങ്ങനെയല്ല. സദഖ നമുക്ക് മുസ്ലിമീകം കൊടുക്കാം, അമുസ്ലിമീകം കൊടുക്കാം, തങ്ങന്മാർക്കും കൊടുക്കാം, തങ്ങളല്ലാത്തവർക്കും കൊടുക്കാം. അങ്ങനെയാണ് സദഖ. സകാത്ത് അങ്ങനല്ല. സകാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല, അമുസ്ലിമീകൾക്കും കൊടുക്കാൻ പറ്റൂല. ഞാൻ തങ്ങന്മാർ ആദ്യം പറഞ്ഞത് അമുസ്ലിമീ കൊടുത്തു വർഗീയതയാന്ന് തോന്നുന്നില്ല വിചാരിച്ചു. കാരണം തങ്ങന്മാർക്കും കൊടുത്തൂടാ, അത് വർഗീയതല്ലല്ലോ. നമ്മൾ ഏറ്റവും ഉപമാനിക്കുന്നവരല്ലേ തങ്ങന്മാർ, അവർക്കും കൊടുത്തൂടാ. നിയമം നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ സുഹൃത്തുക്കളെ? അപ്പോ സദഖ എന്ന് പറഞ്ഞാൽ സാധുക്കളും അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നത് പള്ളി മദ്രസ തുടങ്ങിയ ദീനി സ്ഥാപനങ്ങൾ കൊടുക്കുന്നതൊക്കെ ധർമ്മമാണ് സദഖ. ഹദിയ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ട കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ശ്രീസുന കാന്തപുരം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി, ഞാൻ മർക്കസ് പഠിക്കുമ്പോ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാനെ വയലിന് പോയാൽ പല സ്ഥലത്തും ഹദിയ കിട്ടും. ശരിയാണ്, ഞാൻ മർക്കസ് പോകുന്നതിന് മുമ്പ് എന്നെ വേണം പറയുന്നതാണ്. എനിക്ക് ഹദിയ കിട്ടിയ സ്ഥലമുണ്ട്, കിട്ടാത്ത സ്ഥലമുണ്ട്. കിട്ടിയത് നോക്കിയിട്ട് വേണം പറയുന്നില്ല, കിട്ടിയ കവറിന്റെ തടി നോക്കിയിട്ട് വേണം പറയുന്നില്ല. ഞാൻ ആദ്യം തന്നെ എന്റെ നാട്ടിൽ വേണം പറഞ്ഞു, പത്ത് ദിവസം ഒരു ഹദി ആരും തന്നിട്ടില്ല, തരികയില്ല, ഇപ്പോ തരില്ല. എന്റെ നാട്ടിൽ നിന്ന് ആരും എനിക്ക് തരില്ല. കാരണം ഞാനും നാട്ടിലെ വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന കുടുംബത്തിലാണ് ഞാനും. അപ്പൊ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ആരും ഇട്ട് വയസ്സില്ല. ഞാനത് പഠിക്കുന്ന മുത്തയാളിയുമാണ്. ആരും തന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഇപ്പോ വാങ്ങാൻ ഇക്കൊല്ലോ പറഞ്ഞു, ഇക്കൊല്ലോ വാങ്ങിയില്ല. അങ്ങനെ അന്ന് മുതൽക്ക് എത്രയോ വേണമെന്ന് പറയുന്നത് ആരും ഹദിയൊന്നും തരൂല. ചില സ്ഥലത്ത് തരൂ, തന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദിയ എന്നാ വാങ്ങിക്കോ, മടക്കണ്ടെന്ന് വെറും ഖത്താബ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കിട്ടണമെന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടണോ വിചാരിക്കും, കിട്ടുമെന്ന് വിചാരിക്കണം, പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് കിട്ടിയാൽ മടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, വേദന പോയാ ഹദിയ കിട്ടി. പക്ഷെ എനിക്ക് ഹദിയ കിട്ടിയാൽ ഞാൻ എന്റെ ജീവിതത്തിൽ എഴുതി നോക്കലില്ല, എത്രയാ കിട്ടിയത് നോക്കാൻ വേണ്ടി എന്നല്ല. നീയും നിന്റെ ജീവിതത്തിൽ എഴുതി നോക്കാൻ പാടില്ല, ഉസ്താദ് എന്നോട് വസിയത്ത് ചെയ്ത. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, കാരണം ഹദിയ കിട്ടിയിട്ട് അത് എണ്ണി നോക്കിയിട്ട് വേദന പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇഖ്ലാസ് ഉണ്ടാവില്ല. കൂടുതൽ കിട്ടിയ സ്ഥലത്ത് പിറ്റേത്തെ കൊല്ലം പിടിച്ചാൽ പോകും, കുറഞ്ഞ സ്ഥലത്ത് പോക്കുണ്ടാവില്ല. അപ്പൊ പിന്നെ അള്ളാക്ക് വേണ്ടി നീ പറയുന്നതല്ല, പണത്തിന് വേണ്ടി പറയലാവും. അവന്റെ അക്കൂട്ടത്തിൽ നീ പെട്ടുകൊണ്ട ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കലില്ല എന്നോട് വസീയത്ത് ചെയ്തു. ഞാൻ ആ വസീയത്ത് പാലിക്കാറുണ്ട്, അൽഹംദുലില്ല. അവിടെ എനിക്കൊരു വിഷമം തന്നിട്ടില്ല, അല്ലാഹു തആല ഒരു വിഷമം തന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കഴിക്കുമ്പോൾ ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോ എത്ര തെളിവ് ഞാൻ ചോദിച്ചില്ല. പക്ഷേ രണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള ആളെന്തോ ചോദിക്കുമല്ലോ, നിങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ആരെയാണെന്നോ ചോദിച്ചൊന്നും നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പണം പൂജിക്കുന്നവരാകരുത്, പണത്തിനെ പൂജിക്കുന്നവരാകരുത്. താഴ്ന്ന ഒരു സാധനമാണ് ദുനിയാവ്. മുന്തിയത് ആഹ്റമാണ്, സ്വർഗമാണ്. ആ മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണമെന്ന ചിന്തയിൽ ജീവിക്കണം. അതുകൊണ്ടോ ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുമ്പോൾ എത്ര പൊന്ന് കിട്ടും, ഏത് അറ കിട്ടും, ഏത് പറമ്പ് കിട്ടും, ഏത് കാപ്പിത്തോട്ടം കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് പകരം അതാ പതുപ്രതാ ഹബീബായ നബിതങ്ങളെ ഉപദേശം, നിങ്ങൾ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച് വിജയം നേടണേ. ദീനുൽ ഇസ്ലാം, തഖ്വയുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. ഈ പെൺകുട്ടി ഒരു ആലിമിനെ അന്വേഷിക്കുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കിയതിനാൽ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു വിവാഹത്തിന് തയ്യാറായി. അമ്മോശം കുറെ ഹദിയ കൊടുത്തപ്പോൾ സ്വീകരിച്ചു. കൂട്ടത്തിൽ പത്ത് കുതിര, എ ക്ലാസ് പത്ത് കുതിര ബാലവർഗ്ഗം കൊടുത്തയച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. മഹാനവരുകളോട് ചോദിക്കുന്നു, ലായുദീഉ അജ്റൽ മുസ്ലിമീൻ,
ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കൂല. സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, ജനങ്ങളെ ബഹുമാനിക്കാനല്ല, ജനങ്ങൾക്കിടയിൽ പേരെടുക്കാനല്ല, പണം കിട്ടാനല്ല, പഠിച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രതിഫലം വന്ന പാഴാക്കൂല. അങ്ങനെ ഖുർആനിലുണ്ടല്ലോ, ഓ അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങളെ, നിങ്ങൾ പത്ത് ആലിമീകൾ നിങ്ങളെ വീട്ടിൽ കയറി വന്നപ്പോ ആ ആലിമീകളെ സൽക്കരിക്കാൻ വേണ്ടി ഒരു കുതിരയെ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആ കുതിരയെ അറുത്തിട്ട് നിങ്ങൾ സൽക്കാരം കൊടുത്തു അല്ലേ നിങ്ങൾ അവിടെ ആലിമീകളെ ബഹുമാനിക്കുക എന്നതാണ് ചിന്തിച്ചത്. അങ്ങനെ നിങ്ങൾ കുതിരയെ അറുത്തിട്ട് സൽക്കാരം കൊടുത്തു അല്ലേ, അതിന്റെ പേരിൽ നിങ്ങളെ ഭാര്യയും നഷ്ടപ്പെട്ടു അല്ലേ, എന്നാൽ നിങ്ങളുടെ ആ പ്രായം ചെന്ന് അതാ പ്രായം ചെന്ന പെണ്ണിന് പകരം കന്യകത്വം നീങ്ങാത്ത കന്യകയായ പെൺകുട്ടിയെ, നല്ല ഭംഗിയുള്ള തറവാടിത്തമുള്ള പെൺകുട്ടിയെ തെക്കുവയുടെ പേരിൽ നിങ്ങൾക്ക് ഞാൻ പകരം തന്നില്ലേ? ഒരു കുതിരക്ക് പകരം പത്ത് കുതിരകളെയും ഞാൻ പകരം തന്നില്ലേ? അല്ലാഹുവിന്റെ ഖജനാവിനെ ഉറപ്പിക്കണം, എന്നിട്ട് വിവാഹം കഴിക്കണം. വിവാഹം മാത്രമല്ലല്ലോ, വേദന നടന്ന മൂല്യാര് അങ്ങനെ വേദന വരണം, തീർച്ചയായിട്ടും മൂല്യാർ അങ്ങനെ തീർച്ചയായിട്ടും മദ്രസയിൽ പഠിക്കുന്ന സാധുമാർ അമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടി മദ്രസയെ പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. പണ്ടൊരു മൂല്യാർ, ഞാനൊരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരു മൂല്യാരം അവിടെ സേവനത്തിന് നിർത്തി, ജോലിക്ക് വേണ്ടി ഞാൻ പറയലില്ല, കാരണം മൂല്യാന്മാരും ജോലി എടുക്കുന്നവരാണ്, അതൊക്കെ സേവനം ചെയ്യുന്നവരാണ്. സേവനത്തിന് നിർത്തി, സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ ശരിക്കും പങ്കു കൊടുക്കത്തില്ല എന്ന് കമ്മിറ്റിക്കാർ വന്ന് എന്നോട് പറഞ്ഞു. നാട്ടുകാർക്കൊരു കമ്മിറ്റി രാജ്യത്തിന്റെ കീഴിലാണ്, നാട്ടുകാരെ കമ്മിറ്റിക്കാർ അവരോട് പറഞ്ഞു കൃത്യമായിട്ട് പങ്കു കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഞാൻ മൊയ്യാർ പറഞ്ഞിരിക്കുന്നു കമ്മിറ്റിക്കാർ കൃത്യമായിട്ട് ശമ്പളം തരത്തില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരൊറ്റ മുതല്ലിമും ഒരു മുതല്ലിമും ഒരു മുസ്ലിയാരും അങ്ങനെയായി പോകരുത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യണം, പഠിച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി സേവനം ചെയ്യണം, അല്ലാതെ പണത്തിന് വേണ്ടി സേവനം ചെയ്യരുത്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്റെ സദസ്സിൽ എത്രയോ മഹല്ലി ജമാഅത്തിന്റെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഖജാജിമാരൊക്കെ ഉണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റിനെ കണ്ടു, സെക്രട്ടറിയെ കണ്ടു, ഖജാജിയെ കണ്ടു. ഖജാജി നോക്കുമ്പോൾ സർവാനി പള്ളിയിൽ വെച്ച് പഴയകാലത്ത് വലിയ പരിചയമുള്ള ആളാണ്. അല്ലാഹു തആല എല്ലാവർക്കും പഠിച്ചവന്റെ പൊരുത്തത്തിൽ അല്ലാഹു തആല ഖൈറിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ മഹല്ലി ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും എല്ലാ ജമാഅത്തുകളിലും നൽകുമാറാകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആരും മുസ്ലിമാരെ ശമ്പളം കുറക്കരുത് കേട്ടോ, ശമ്പളമൊക്കെ കൂട്ടിക്കൊടുക്കണം. അത് നിങ്ങളോടും പറയാണ്, എല്ലാ മുസ്ലിമാർക്കും ശമ്പളം കൂട്ടിക്കൊടുക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ശമ്പളം പറ്റിയിട്ടില്ല, അതുകൊണ്ട് ധൈര്യത്തോടെ തന്നെ ഞാൻ പറയാണ്, ഞാൻ 23 കൊല്ലമായി ദെറസ് നടത്തുന്നുണ്ട്. ആ ദെറസ്, അതാ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെടുന്നതിന്റെ 2 മുമ്പ് മഹാനായ കാന്തപുരം ഉസ്താദും അവേലത്തു തങ്ങളും പുല്ലൂക്കർ ഉസ്താദും വന്ന് തുടങ്ങിത്തന്ന ദെറസാണ്. ആ ദെറസിൽ ഓതിപ്പടിച്ച എത്രയോ ആളുകൾ ഇന്ന് നിങ്ങളുടെ ഈ കൊടകിൽ തന്നെ അതാ സത്താഫികളായും മറ്റ് ബിരുദമെടുത്തവരായും ദീനിന്റെ സേവനം ചെയ്യുന്നവരും വലിയ വലിയ കിതാബുകൾ ദെറസ് നടത്തുന്നവരും വാഴ്ന്നു പറയുന്നവരും ഖതീബമാരും ഒക്കെ ഉണ്ട്. അല്ലാഹു എല്ലാ മുത്തഅല്ലിബീങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ ഖതീബ്മാർക്കും എല്ലാ മുഅല്ലിബീങ്ങൾക്കും എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും അല്ലാഹു പാവപ്പെട്ട
എനിക്കും ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്ത ആലിബീങ്ങൾ മുത്തഅല്ലിബീങ്ങൾ സയ്യിദന്മാർ, തങ്ങളുടെ ദർസുകളിലും കോളേജിലും പഠിക്കുന്ന മുത്തഅല്ലിബീങ്ങൾ, നേരത്തെ ഒരു ചെറിയ പിഞ്ചു കുട്ടി ഹിഫ്ളുൽ ഖുർആനിൽ ഇവിടെ പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികളുണ്ട്, അവരുടെ എല്ലാ നന്മ കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പരീക്ഷകൾ എഴുതുന്നുണ്ട്, എല്ലാ പരീക്ഷകളിലും സൂഫി സയ്യിദിന്റെ ബറക്കത്തോണ്ട്, സയ്യിദന്മാരെ ബറക്കത്തോണ്ട് നീ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഞാൻ സർവ മുസ്ലിം സഹോദരന്മാരോടും പറയുന്നു, അതാത് പ്രദേശത്തുള്ള മഹല്ലി ജമാഅത്തുകളുമായി എല്ലാ മുസ്ലിമീകളും സഹകരിക്കണം. എന്നിട്ടോ എല്ലാവരും നന്നായി സഹകരിക്കുമ്പോ നമ്മളെ സമുദായത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. പണ്ഡിതന്മാർക്ക് നല്ല മാനമായ ശമ്പളം കൊടുക്കണം. അങ്ങനെ ശമ്പളം കൊടുത്താലേ അവർക്ക് മാനമായി ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത്, ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അവർ വല്ലാതെ ബേജാറായി അവസാനം യാചിക്കാൻ ഇറങ്ങേണ്ട സാഹചര്യം വന്നു പോകും. അത് നമ്മുടെ സമുദായം, നമ്മുടെ പണ്ഡിതന്മാരെ ആദരക്കിറക്കരുത്. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇജ്ജത്ത് നൽകേണ്ടത് നമ്മുടെ സമുദായമാണ്. അതിന് സമുദായം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ എല്ലാ നാടുകളിലും നമ്മൾ ഐക്യത്തോടെ സഹകരിച്ച് നമ്മുടെ ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കണം. പറയുമ്പോ ഇതൊക്കെ പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാൾ ഞാനാ, കാരണം 788 ശമ്പളം കൊടുക്കുന്നുണ്ട് ഞാൻ. 788 ശമ്പളം കൊടുക്കണം സിറാജുള്ള തന്റെ കയ്യിൽ. പക്ഷേ അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കി കൊടുക്കുന്നു. ഒരൊറ്റ മാസവും അവധി തെറ്റിക്കേണ്ട ഒരു ആവശ്യം അള്ളാഹു തആല തന്നിട്ടില്ല. പഠിച്ചവരിങ്ങനെ എവിടെ നിന്ന് കൊണ്ട് തരും? ഇവിടെ വന്നപ്പോഴും പലരും സിറാജുള്ളിലേക്ക് നേർച്ച ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ 10-25 ലക്ഷം ഉറുപ്പ നേർച്ച കിട്ടും. 65 ലക്ഷം വേണം. ഇവിടെ കിട്ടിയൊന്നും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ നമ്മളൊരു റിസീവറുണ്ട് ചെയ്തലവി പറഞ്ഞിട്ട്, അദ്ദേഹം കുടകിൽ ഇങ്ങനെ കറകും. അപ്പൊ നിങ്ങളൊക്കെ സ്ത്രീകളും പുരുഷന്മാർക്ക് നല്ല സംഭാവന കൊടുക്കണം സിറാജുള്ളി. ഇവിടെ അല്ലട്ടോ സിറാജുള്ളിൽ, വീട്ടിൽ വരുമ്പോ എല്ലാവരും റിസീവറോട് സഹകരിക്കണം. ഒരു 65 ലക്ഷം ഉറുപ്പിയാണ് ഒരു മാസത്തിൽ. എന്തിന്? 750 ശമ്പളം കൊടുക്കണം, 1900 ഭക്ഷണവും കൊടുക്കണം. ഞാനും ജീവിച്ചിരുന്ന വരെ ശമ്പളം പറ്റിയില്ല. അൽഹംദുലില്ല, എനിക്കൊരു വിഷമോട്ട് അള്ളാഹ് തന്നിട്ടില്ല. എനിക്ക് ഒരു 5 ദിവസത്തെ കടവുമില്ല. സ്ഥാപനത്തിൽ എത്രയോ വലിയ കടവുണ്ട്, എനിക്കൊരു കടവും അള്ളാഹുവിനെ തന്നിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഞാൻ ഏകദേശം ഒരു 10-20 ദിവസം വേദന പറഞ്ഞു. 5 ദിവസം കിട്ടിയില്ല, വാങ്ങിയിട്ടില്ല. ഇപ്പൊ പുത്തൂർ 2 ദിവസം വേദന പറഞ്ഞു. സംഘാടകൻ സക്കാഫി സാഹിബ് ചോദിച്ചു, 5 ദിവസം വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അവിടുന്ന് കിട്ടിയ പിരിവൊക്കെ സിറാജുള്ള. നാലാമത് 7 ദിവസം പറഞ്ഞു. 5-6 വന്നിട്ടില്ല, വാങ്ങിയിട്ടില്ല, വാങ്ങാൻ വിചാരിച്ചിട്ടില്ല. കുറ്റിയാടി 2 ദിവസം പറഞ്ഞു. വേരാമ 2 ദിവസം പറഞ്ഞു. മേപ്പയൂർ 2 ദിവസം പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും പറഞ്ഞു. 5 ദിവസം വാങ്ങിയിട്ടില്ല, കിട്ടിയില്ല. അതുകൊണ്ട് എവിടുന്ന് കിട്ടാ കിട്ടാന്ന് അർത്ഥമില്ലട്ടെ. പക്ഷെ കഴിഞ്ഞാഴ്ച ഞാൻ മാർക്കസിൽ പോകുമ്പോ ഒരാൾ വിളിക്കുന്നു, നിങ്ങളെ നിർബന്ധമായിട്ട് കാണുന്നത് കൂട്ടുകാർപ്പിനടുത്തുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞ മാർക്കസിൽ ഉണ്ടാവും, ഞാൻ അവിടെ ഇവരവിടെ വന്നു. ഞാൻ ഉസ്താദായിട്ട് സംസാരിച്ച് ഇറങ്ങുമ്പോ ഇയാളൊരു പൊതി തന്നു, 133,313 എനിക്ക് ഓർമ്മയില്ല സംഖ്യയുണ്ട്. 33,313 സിറാജുള്ളിലേക്കുള്ളതാണ്, 100,000 നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ചോദിച്ചതെന്താണ്? അതങ്ങനെ ഉണ്ട്. അപ്പൊ ഇയാൾ മുമ്പും ഇതുപോലെ ഒരു ചെറിയ സംഖ്യ അറിഞ്ഞിരുന്നു. അന്ന് ഞാൻ ചോദിച്ചത് എന്ത് പേരാണ്? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്, ആ ബിസിനസ്സിൽ ചെറിയൊരു അംശം നിങ്ങൾക്ക് ഞാൻ എന്റെ മനസ്സോട് നിയത്താക്കിയതാണ്, നിങ്ങൾ വാങ്ങിയേ പറ്റിയ പറ്റിയാണ്. ആയിക്കോട്ടെ, ഞാനും പറഞ്ഞു, എനിക്ക് ബിസിനസ് അറിഞ്ഞൂടെ കച്ചവടം അറിയില്ല, അല്ല എവിടെയാ ബിസിനസ് എന്ന് അറിയില്ല, കച്ചവടം അറിയില്ല. അപ്പൊ അല്ലാഹു തആല അവന്റെ കഥന വിശാലമാണ്. ഇത് ഞാൻ പറഞ്ഞെന്തിനറിയോ? പെണ്ണ് കെട്ടുമ്പോ, പെണ്ണ് കെട്ടിക്കുമ്പോ, കെട്ടുമ്പോ ചെറുപ്പക്കാർ വേണ്ടാന്ന് പറയാൻ ചില കാരണവന്മാര് വിടൂല. അതുകൊണ്ട് കാരണവന്മാരോട് പറയാണ്, ദുന്യാവ് നോക്കിയിട്ട് പെണ്ണെട്ടിക്കണ്ട. അള്ളാഹുവിനെ കണ്ടിട്ട് സാലിഹത്തായ പെൺകുട്ടിയെ കിട്ടുമെന്ന് മനസ്സിലാക്കി വിവാഹം കഴിക്കണം. വിവാഹത്തിന്റെ മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ഉമ്മത്തുകൾ ഉണ്ടാവുക, സാലിഹായ ഉമ്മത്തുകളുണ്ട്, നല്ല മക്കൾ, നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല മക്കളുണ്ടാവുക.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി ഉമ്മാമ പറഞ്ഞപ്പോ അതിന് കൂട്ടാക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉറക്കിലാണെങ്കിലും അള്ള ഉറങ്ങുന്നുണ്ട ഉമ്മ അള്ള ഉറങ്ങുന്നുണ്ട ഉമ്മ നമ്മൾ പാലിന് വെള്ളം ചേർത്താൽ അല്ല കാണൂല ഉമ്മ അള്ളാന്റെ കോടതിയിൽ എന്ത് ചെയ്യും ഉമ്മ എന്നൊരു പെൺകുട്ടി ഒരു ചെറ്റപ്പുരയുടെ ഉള്ളിൽ വെച്ച് പറയുന്നത് കേട്ടപ്പോ ആ ചെറ്റപ്പുര മാർക്ക് ചെയ്തിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വീട്ടിൽ വന്നിട്ട് ആൺമക്കളെ ഒരു പെറ്റുകുട്ടി ചോദിക്കില്ലേ അള്ളാരെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിങ്ങളുണ്ടോ അങ്ങനെയല്ലേ സന്താനങ്ങളിൽ നിന്ന് ഒരാളതിന് തയ്യാറായി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോ ആ വിവാഹത്തിൽ ജനിച്ച മോനല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കയ്യും പിടിച്ചിട്ട് നടന്ന മഹാനല്ലേ കാരണം ബാപ്പയും ഉമ്മയും നന്നാകുമ്പോ പതാവിത്ത് ഗുണം പത്താണ് വിത്ത് ഗുണം പത്താണ് അതുകൊണ്ട് സ്വന്തം തഖ്വയോടെ ജീവിക്കൂ തഖ്വയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുക്കൂ പെൺകുട്ടികളെ തഖ്വയുള്ള ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കൂ കൂടുതൽ പറയാൻ സമയം പ്രസംഗം നീണ്ടത് കേൾക്കാൻ എത്രയോ ആയിരക്കണക്കിന് സീഡികളും ഉണ്ട് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് യാസീൻ മുതൽക്ക് കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ച സൂറത്തുൽ ലുഖ്മാൻ ഏഴ് ദിവസം നാദാവരത്ത് പ്രസംഗിച്ചു തീരാണ്ടായപ്പോ അഞ്ചു ദിവസം പിന്നെ കുറ്റിയാടിക്കൊണ്ടേ പ്രസംഗിച്ചു നാദാവരത്ത് ഒരു സംഘടനന്റെ പേരും പറഞ്ഞില്ല മുജാഹിദിനും ജമാഅത്തിനും സലഫിനും ജമാഅത്തിനും ഒന്നും പറഞ്ഞില്ല നാദാവരത്ത് വെറും വയത് മാത്രം ഒരു സംഘടനന്റെ പേരും പറഞ്ഞില്ല കാരണം അവിടെ ഭക്ഷണം കൊടുത്താൽ മതി മരുന്നിന്റെ ആവശ്യമില്ല മരുന്നുണ്ടാവുമ്പോഴാണ് ഇത് ഇന്ന രോഗത്തിൽ ഇന്ന രോഗത്തിൽ പറയുന്നത് കുറ്റിയാടി അത് പോരാ കുറ്റിയാടിയിൽ ഞാൻ ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നിയെ കൊറ്റ പള്ളിയില്ല ഒരു മദർസയില്ല മക്ബറ കടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞതാണ് അവിടെ കൊറച്ച് മരുന്ന് വേണം അതുകൊണ്ട് അഞ്ചു ദിവസം അവിടെ പ്രസംഗിച്ചത് പ്രത്യേകം സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഖുർആനിലൂടെ എല്ലാറ്റിന്റെ തെളിവ് അതിൽ പറഞ്ഞു അഞ്ചു ദിവസം സുന്നി ആചാരങ്ങൾ തെളിവ് അതേ സമയത്ത് ഏഴ് ദിവസത്തെ പ്രസംഗം പ്യൂർ വയത് അതിൽ പിന്നെ അത്തരം വിഷയങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ 14-12 ദിവസത്തെ വയത് ഈ കൊല്ലം സൂറത്തുൽ കഫ് ഏഴ് ദിവസം നാദാവരത്ത് പ്രസംഗിച്ചു തീർന്നില്ല അങ്ങനെ പിന്നീട് 3-4 സ്ഥലത്ത് പ്രസംഗിച്ചു അങ്ങനെ 15 ദിവസം പ്രസംഗിച്ചിട്ട് തീർത്തു അതിൽ ഒന്നാമത്തെ ഭാഗം ഏഴ് ദിവസത്തിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഫലം രണ്ടു ദിവസം പ്രസംഗിച്ചു അതിന്റെ സീഡികൾക്ക് കിട്ടും അതുപോലെ ഒരു പ്രസംഗം ഉണ്ട് എന്തിനു സുന്നിയാകണം അത് പ്രസംഗിച്ചത് ഒതായിയിൽ വെച്ചാണ് ഒതായി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ല ആദ്യമായിട്ട് പെണ്ണുങ്ങൾ ജുമാക്ക് പോയ നാട് 930 കൊല്ലം മുമ്പ് ഞാൻ അവിടെ വയതിന് പോയി വയത് പറയാൻ പോയപ്പോ അവിടെ ഇറങ്ങാൻ വിട്ടില്ല അവിടുത്തെ മുജാഹിദുകൾ പറഞ്ഞു ഇവിടെ കാല് കുത്താൻ വിടൂല പിന്നെ നമ്മുടെ നഗരം പോകുമ്പ് തലകുത്തിയിട്ട് വേദന വരാനില്ലയോ അപ്പൊ ഞാൻ മടങ്ങിപ്പോന്നു കാലുത്താൻ വിടൂല മടങ്ങിപ്പോന്നു തലകുത്തിയിട്ട് വേദന കഴിയൂലല്ലോ പിന്നെ നമ്മൾ ഭീകരവാദികളല്ലല്ലോ നമ്മൾ പിന്നെ അവരെ എതിർത്ത് അടിച്ച് കുത്തുണ്ടാക്കി അങ്ങനെ ഭീകരവാദം നമ്മക്കില്ല പോലീസുകാർ പറഞ്ഞാൽ പോലീസുകാർ പറയുമ്പോൾ നിയമം പാലിക്കുന്നവരാണ് നമ്മൾ നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദവും ഒന്നും മുസ്ലിമിയെ കിട്ടാൻ പറ്റില്ല അതുകൊണ്ടല്ലേ വർഗീയപ്പെടുന്നു പക്ഷേ അതിന്റെ ശേഷം SSFഉം SOSഉം ഒക്കെ പ്രവർത്തിച്ച് വളർന്നു വളർത്തി അൽഹംദുലില്ലാഹ് ഇക്കൊല്ലം റബീഉൽ അവൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ വേണ്ടി മൗലിദിന്റെ ബഹുമാനം പറയാൻ വേണ്ടി ഒതായിൽ പോയി അപ്പോഴേക്ക് മുജാഹിദ് പോട്ടിപ്പിളർന്ന് 10-12 കഷ്ണായി പോയി ജിന്നൂരി ബൾബൂരി പല ഫേസുമായി മുജാഹിദ് പൊട്ടിപ്പിളർന്ന് അവരെ നാട്ടിൽ മുഴുവൻ ചിന്നി ചിതറിപ്പോയി അൽഹംദുലില്ലാഹ് ഞാനവിടെ പോയി വേദന പറഞ്ഞു ആ വേദനകൾ എന്തിനു സുനിയാകണം അതിൽ ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്ത് 2007 അവരെ മാസിക അൽമനാറ് അതിൽ പറയുന്നത് അല്ലാഹുവിന് രണ്ട് കൈയുണ്ട് പക്ഷേ രണ്ടും വലത്താണ് എടുത്തു കൈ ഇല്ല അതേ സാധനത്തിൽ 2010 പറയുന്നു അള്ളാഹ് എടുത്തു കൈ ഉണ്ട് എടുത്തേ കൈയിലാണ് ആകാശം ഭൂമി അള്ളാഹു തന്നെ ചുരുട്ടിപ്പിടിക്കാൻ ഞാൻ ചോദിച്ചിങ്ങനെ രണ്ടു കൊല്ലം കൊണ്ട് അള്ളാഹ് ഇങ്ങനെ മാറ്റം വന്നത് അതൊക്കെ ആ സീരിയലൊക്കെ കേൾക്കാം ഞാൻ വായിച്ചു പറയുന്നത്
എന്തിനു ശുദ്ധിയാകണം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ അൽഹംദുലില്ലാഹ് ശുദ്ധികളല്ലാതെ ഉറൂസിന് വരില്ലാതെ ഉറപ്പല്ലേ. ഇവിടെ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് വിവാഹം തന്നെ പറയാം. സഹോദരന്മാരെ, വിവാഹം, ആ വിവാഹം കഴിക്കുന്ന സമയത്ത് പടച്ചവന്റെ പൊരുത്തം കരുതി വിവാഹം കഴിക്കണം. നിക്കാഹിന്റെ സദസ്സിൽ സുന്നത്തിയമാനത്തിന്റെ ആലിമീങ്ങളും തങ്ങന്മാരും ദുആ കിജാബത്ത് കിട്ടുന്നവരൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതൊക്കെ ഞാൻ വിവാഹത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം ഒരു യോഗം വിളിച്ചു. എല്ലാ പണ്ഡിതന്മാരും, സുന്നികളിൽപ്പെട്ട എല്ലാ സംഘടനയിലുള്ള പണ്ഡിതന്മാരുണ്ട്, മുജാഹിദിന്റെ എല്ലാ കഷ്ണമുണ്ട്, ജമാഅത്തുകാരുണ്ട്, എല്ലാരെയും കൂട്ടിയിട്ട് യോഗം വിളിച്ചു. എന്നൊരു ചർച്ച. ആ ചർച്ചയിൽ ശരിയത്തുൽ ഇസ്ലാമിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല സംഗതികളാണ്. അതിൽ നമ്മളെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞയച്ചു കൊടുത്തിട്ടുള്ളതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു. പങ്കെടുത്തത് വർക്കത്തിലെ മുദ്രസും സമസ്ത കേരള ജമിയത്തുലമയുടെ മുശാവറിയിലെ അംഗവും ഡോക്ടറേറ്റ് എടുത്ത ആളും എല്ലാ ഭാഷയും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ആളുമായ എന്റെ ജൂനിയറാണ്, പക്ഷെ എന്നെക്കാളൊക്കെ വലിയ കഴിവുള്ള ആളാണ് ചുള്ളിക്കോട് സഖാഫി. അദ്ദേഹത്തെ അള്ളാഹു തആല അദ്ദേഹത്തിന് നമുക്ക് എല്ലാ പണ്ഡിതന്മാർക്കും അള്ളാഹുവിന്റെ ഖൈർ ബർക്കത്തും ചെയ്യട്ടെ. അദ്ദേഹം പോയി പങ്കെടുത്തു. സുബ്ഹാനല്ലാഹ്, ഒരു മൗലവി അറിയാണല്ലോ, ഈ പുത്തൻവാദികളിൽ എവിടെ ചെന്നാലും കറ്റവായ നീരിക്കാതിരിക്കില്ല. അപ്പൊ ഒരു മൗലവി, അതൊക്കെ ശരി, പക്ഷേ ഇതെന്തിനാണ് ഒരു ചൊല്ലിക്കൊടുക്കൽ? വിവാഹത്തിന് എന്തിനാണ് ഒരു ചൊല്ലിക്കൊടുക്കൽ? ഒരു പുരോഹിതം വരിക, എന്നിട്ട് തലയക്കെട്ടും കിട്ടി അയാളിങ്ങനെ ചൊല്ലിക്കൊടുക്ക, ഇതെന്തിനാണ്? ഇതൊക്കെ ഞാൻ പൗരോഹിത്യാണ്. ഇത് ഒരു മൗലവി എടക്കങ്കിട്ട് പറഞ്ഞു തീരുവോളോ ശ്രീ സത്താവി വിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം സക്കാഫി ഞാനത് പറഞ്ഞോട്ടെ. ആ പറഞ്ഞത് ഈ ഇരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, കുറെ മന്ത്രിമാര്, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ലേ? അറിയൂ. മലയാളം അറിയില്ലേ? മലയാളം അറിയില്ല. പക്ഷെ നിങ്ങൾ മന്ത്രിയാവുമ്പോ പിന്നെ എന്തിനാ ഗവർണർ ഒരു ചൊല്ലിത്തരുത്ത്? ഗവർണർ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചൊല്ലിത്തരുത്ത്. എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ അഥവാ അറിഞ്ഞുകൊടുക്കുക, കടലാസി ഒക്കെ വായിച്ചാൽ പോലെ. നിങ്ങളെന്തിനാണ് ഗവർണർ ചൊല്ലിത്തന്നിട്ട് ഒരു പ്രതിജ്ഞ ഏറ്റുചൊല്ലൽ എന്തിനാ? ഇതുപോലെ മൻമോഹൻ സിംഗിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? എന്തിനാ രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നു? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ മൗലവിന്റെ മുഖം കണ്ട് കറുത്തുപോയി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചൊല്ലിക്കോട് സഖാഫി പറഞ്ഞു, അതാണല്ലോ കാന്തപുര ഉസ്താദിനോട് എല്ലാ പുത്തൻവാദികൾക്കും വല്ലാത്ത വെറുപ്പ, കാരണം അങ്ങനത്തെ ശിഷ്യന്മാരെയാണ് വളർത്തിയെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ. ഓരോ സ്ഥലത്തും പറ്റിയ മാതിരി എല്ലാ വിദ്യാർത്ഥികാരനും മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെറുപ്പിന്റെ കടുപ്പം ജമാഅത്തുകാരനെ കണ്ടുകൂടാ, മുജാഹിദിന് കണ്ടുകൂടാ. അത്തരം വെറുപ്പുള്ള ഒരു പണ്ഡിതൻ വരാറില്ല ആർക്ക്? വിദ്യാർത്ഥികൾക്ക്, സുന്നികൾക്കല്ല. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് സഖാഫി പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഗൗരവം, ആ ഗൗരവം ഉൾക്കൊള്ളാനാണത് ആ പ്രതിജ്ഞ. മന്ത്രിമാർക്ക് ഗവർണർ ചൊല്ലിക്കൊടുക്കുമ്പോ, രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഏറ്റെടുക്കുന്ന വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്, ഈ രാജ്യത്തിന്റെ മൊത്തം ഭരണമാണ് എന്ന ചിന്ത അവരുടെയും ജനങ്ങളുടെയും മനസ്സിൽ പതിയുക. ഇതുപോലെ അതാ നമ്മളെ പൈക്കച്ചവടമല്ല ഇത്, നിക്കാഹ് എന്ന് പറയുന്ന പൈക്കച്ചവടമല്ല, പശുക്കച്ചവടമാണെങ്കിൽ പശുക്കച്ചവടം നടക്കുന്ന സമയത്ത് ഇതാ 15,000 രൂപയ്ക്ക് ഞാൻ വിറ്റ്, 15,000 രൂപയ്ക്ക് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞ് കയറും വാങ്ങി അങ്ങ് പോയാൽ മതി. അതുപോലത്തെ ഒരു പരിപാടിയല്ല നിക്കാഹ്. വിവാഹം എന്ന് പറയുന്നത് ഖിയാമത്ത് നാള് വരെ ഈ എത്രയോ സന്താനങ്ങൾ അതിൽ ജനിക്കണം. ആ സന്താനങ്ങളൊക്കെ അതാ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, സദഖ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, ദിക്റ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ആലിമീങ്ങളെ ചീത്ത പറയാത്ത, തങ്ങന്മാരെ നിന്ദിക്കാത്ത, ഔലിയാക്കളെ തെറി പറയാത്ത, അതേ മഹാന്മാരെ ബഹുമാനിക്കുന്ന,
കാതപുരുഷനു ക്ഷണിക്കണം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. തങ്ങളവർക്ക് ആരോഗ്യം തീരെ പോരാ, എന്നിട്ടും തങ്ങളവറുകൾ സുന്നികൾ യോജിക്കണം എന്ന നിലക്ക് അവിടെ ഉദ്ഘാടനത്തിന് വന്നു. വന്നിട്ട് നിസ്കാരത്തിൽ താജുലുലമയും ഖബറുലമയും നൂറുലമ എന്ന ഉസ്താദും എല്ലാ ആലിമീങ്ങളും നിർബന്ധിച്ച് പറഞ്ഞു, ശിഹാബ് തങ്ങളോട് നിങ്ങൾ ഇമാമത്തുക്കളോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട് കുറെ മടിച്ചു കളിച്ചു, ഇല്ല നിങ്ങൾ തന്നെ നിൽക്കണോ എന്ന് പറഞ്ഞു. നിർത്തി, ഇമാമത്ത് നിർത്തി. എന്നിട്ട് സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത് തല ഉയർത്താൽ ബഹുമാനപ്പെട്ടവർ ഉയർന്നു വരാൻ അനാരോഗ്യം കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഖബറുലമ അവിടെ നിസ്കാരം ബാത്തിലാകാത്ത നിലക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊടുത്ത് എന്നിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ ഞാൻ ഒന്നാമത്തെ സഫയിലുണ്ട്. നമ്മുടെ ആരിബികൾ താജുലുലമയും അതുപോലെ തന്നെ ഖബറുലമയും ബഹുമാനപ്പെട്ട സിഹാബ് തങ്ങളും അതുപോലെ എം എ ഉസ്താദും എല്ലാവരും സുന്നികൾ യോജിക്കണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തു. അള്ളാഹുത്തൽ അവരുടെ ഒക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ശിഹാബ് തങ്ങളുടെയും താജുലുലമയുടെയും എല്ലാം ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുലമ എം എ ഉസ്താദിനും ഖബറുലമ എം പി ഉസ്താദിനും ഒക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ തമ്മിൽ തെറ്റി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിദ്അത്തിന്റെ ആൾക്കാരാണ്, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളാണ്. അവരുടെ ഫിത്നയിലും ഫസാദിലും നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മൾ ഒറ്റക്കെട്ടായി സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തണം. അതിന് നല്ല പ്രവർത്തനം നടത്താൻ ഇഖ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കൈമുതലാക്കണം. അങ്ങനെ കൈമുതലാക്കി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ നമുക്കുണ്ടാകുന്ന മക്കളും നന്നാകണം. അതിനാണ് ദീനുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നിക്കാഹിന് രണ്ടേ രണ്ട് വാചകമാണ് ഇസ്ലാമിലുള്ളത്. അതിലൊരു വാചകം അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹി ചെയ്തു തന്നു. വേറൊരു വാചകം സംവജിതുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. അങ്കഹത്തുക നിക്കാഹി ചെയ്തു തന്നു. ധാരാളം മുതലിബികളുള്ള സാധനമുണ്ട്. ഞാൻ പറയാം, നിക്കാഹി ചെയ്തു തന്നു എന്ന് അർത്ഥം പറഞ്ഞാൽ മതി, ഒരടങ്ങാറുമില്ലാണ്. നിക്കാഹി തന്നു എന്നതിനെ തിരിയാത്ത ഒറ്റ മനുഷ്യല്ല. കർണാടകക്കാർക്കും അറിയാം, മലയാളികൾക്കും അറിയാം, എല്ലാ ഭാഷക്കാർക്കും അറിയാം. ഇത് നിക്കാഹി തന്നു എന്നല്ല, എന്തായാലും മാനാതില്ലാത്ത ഒറ്റ മനുഷ്യർ. അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹി തന്നു. ഞാൻ ഇതിന്റെ കൂടെ വേണമെങ്കിലും നിക്കാഹി എന്ന വാചകത്തിന്റെ അർത്ഥം കൂട്ടിച്ചേർത്തു തന്നു, കൂട്ടിച്ചേർത്തു തന്നു. അതാണ് ആ വാചകത്തിന്റെ നേരെ അർത്ഥം. അതും പറയാം, കൂട്ടിച്ചേർത്തു തന്നു. മറ്റൊരു വാചകമാണ് സവ്വജുത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. ഈ രണ്ട് വാചകത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ടു ഒന്നാണ് അല്ലേ? അപ്പൊ അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തന്നു എന്നാരാ പറയുന്നത്? അമോശൻ തുടങ്ങിയ അമോശന. ശരിക്കും പെണ്ണുകൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ പോകുന്നത് പെണ്ണുകളോടാണ് വരുന്നത്. ഭർത്താക്കന്മാരെക്കുള്ള കത്തിക്കയരണ്ട, കാരണം തുടങ്ങിയത് നിങ്ങളെ ബാപ്പയാ. അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹി ചെയ്തു തന്നു. ബാപ്പ പറഞ്ഞപ്പോ പുതിയാപ്പള പറഞ്ഞത് ആ കബിൽ തുനിക്കാഹ, ഞാനത് സ്വീകരിച്ചു. തുടങ്ങിയത് ഉപ്പയ്യ, അതുകൊണ്ട് ഉത്തരവാദി ബാപ്പയാണ്. പുതിയാപ്പളോട് കത്തിക്കാറുണ്ട്. ഇനിയോ, ഇനി എനിക്ക് പുതിയാപ്പിളാരോട് ഇതിൽ പറയാനുണ്ട്, പുതിയാപ്പളുടെ ഉമ്മാനോട് കുറച്ചും കൂടി പറയാനുണ്ട്, പുതിയാപ്പളുടെ ബാപ്പനോടും പറയാനുണ്ട്, അമ്മാമനോടും പറയാനുണ്ട്. അതെ, അങ്കഹത്തുക്ക ബിന്ദിയെ, എന്റെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മകൻ പറഞ്ഞതാണ് കബിൽ തുനിക്കാഹ, അവളെ കൂട്ടിച്ചേർത്തു എന്നത് ഞാൻ കബൂൽ ചെയ്തു, ഞാൻ സ്വീകരിച്ചു. എന്തായാലും അപ്പോ കൂട്ടിച്ചേർത്ത പിന്നെ രണ്ടു ഒന്നല്ലേ? കുറച്ച് ചായപ്പൊടി, തിളക്കുന്ന വെള്ളം, ചായപ്പൊടി, പഞ്ചസാര, പാല് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത അതിന്റെ പേരുന്ന അവന്. ചായപ്പൊടി, പഞ്ചസാര, പാല്, ചൂടുള്ള തിളക്കുന്ന വെള്ളവും കൂട്ടിച്ചേർത്ത അതിന്റെ പേരുന്ന ചായ. എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത എല്ലാം കൂടി ഒന്നാണ്, കൂട്ടിച്ചേർത്ത പിന്നെ എല്ലാം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യയും ഭർത്താവും
വിവാഹം കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ്, പിന്നെ അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അതാ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മണ്ടന്റെ മൂല വളഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അറന്റെ പണി വേണ്ട പോലെ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ അമ്മവശം പറഞ്ഞതിന് അതപ്പ് വീട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പെൺകുട്ടിയെടുത്ത പണിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ? എന്നൊക്കെ നോക്കുന്ന ചില ഉമ്മമാരില്ലേ? നിങ്ങളെ കൊടകിൽ അങ്ങനത്തെ ഉമ്മമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തുണ്ട് ഈ പെൺകുട്ടീന്റെ കുറ്റവും കുറവും? എന്ത് നോക്കി നടക്കുന്ന ചില സ്ത്രീകളില്ലേ? ഇവിടെ ഒക്കെ ഇങ്ങനെ ഭാര്യ വീട്ടിൽ ഭർത്താക്കന്മാരെ താമസിക്കലോ, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കലോ, അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ പോലെ തന്നെ. അതെ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കണ്ണൂർക്കാർ വന്നില്ലെങ്കിൽ അവർക്ക് വിഷമമൊന്നും അല്ല. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കണ്ണൂരിലെ ചില ഭാഗങ്ങളിൽ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചില ഭാഗങ്ങളിൽ അല്ലാതെയും ഉണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമർ അവന്റെ ഭാഗങ്ങളുണ്ടാക്കിയ മഹാനൻ, ബഹുമാനപ്പെട്ട ഒരു പൊന്നാനിക്കാരനാണ്. പൊന്നാനിയിൽ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഏർപ്പാടാ. മഹാനപുറകിൽ കുഞ്ഞിപ്പള്ളി എന്നാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണ് മഹാനപുരം കബർ കുഞ്ഞിപ്പള്ളിയിലായി. കാരണം ഭാര്യ വീട്ടിലേക്ക് വന്ന് താമസിച്ചതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ ചിന്തിക്കളും. സ്വന്തം ഭർത്താവിന്റെ ഉമ്മ മകന്റെ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം. എന്റെ വീട്ടിലുള്ള എന്റെ മകന്റെ ഭാര്യ എന്റെ മകളാണെന്ന് കരുതണം. സ്വന്തം മകൾക്ക് വല്ല കുറ്റവും കുറവും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയുമോ? ഇതുപോലെ സ്വന്തം മകന്റെ ഭാര്യയുടെ കുറ്റവും കുറവും ഒരാളോടും പറയരുത്. വല്ല തകരാറുമുണ്ടെങ്കിൽ സ്വന്തം മക്കളെ ഉപദേശിക്കും പോലെ ഉപദേശിക്കണം. സ്വന്തം മകൻ ആ ഭാര്യയോട് കത്തിക്കയറുമ്പോ, മോനെ പറ്റൂല, ഇത് നിന്റെ ഭാര്യയല്ല എന്റെ മോളാണ്, നിന്റെ ഭാര്യയെന്ന് വിചാരിച്ച് തോന്നിയാസം പറയാൻ ഞാൻ വിടൂല, നിന്റെ ഭാര്യയെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അനുവദിക്കൂല, ഇത് എന്റെ മകളാണ്, എന്റെ മകളാണെന്ന് പറയണം. ഉമ്മമാരെ, നിങ്ങളുടെ മകന്റെ ഭാര്യയെ സംബന്ധിച്ച് നിന്റെ ഭാര്യ എന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരാൺകുട്ടിയോട് നിങ്ങൾ ഉപയോഗിക്കരുത്. നിന്റെ ഭാര്യ എന്ന് ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളെ സ്വന്തം ആൺമക്കളും നിങ്ങളും തമ്മിൽ അകന്നു പോകും. ഉമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളെ ആൺമക്കളുടെ സന്തോഷം വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളെ ആൺമക്കളുടെ ബഹുമാനം വേണ്ടേ? നിങ്ങൾ അതാ രോഗമായി കിടക്കുമ്പോ എന്റെ ഉമ്മ എന്ന നിലക്ക് മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ നിങ്ങളോട് ഞാൻ വസീയത്തായി പറയുന്നു, ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം പെൺകുട്ടികളെ സ്നേഹിക്കും പോലെ നിങ്ങളുടെ ആൺമക്കളെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണേ. ഇത് നിങ്ങളെ ഗുണത്തിൽ പറഞ്ഞതാണ് ഉമ്മമാരെ. ഇനി ഒന്നുകൂടി പറയുന്നു, പടച്ചവന്റെ അടുക്കൽ നമ്മളെ കടപ്പാടും അത് തന്നെയാണ്. ആദ്യം പറഞ്ഞത് നിങ്ങളെ ഭാവിയുടെ ഗുണമാണ്. രണ്ടാമത് പറയുന്നു, അതേ ഭർത്താവായ നിന്റെ മകൻ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നീയും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ആ പാവപ്പെട്ട പെൺകുട്ടി മറ്റൊരു കുടുംബത്തിൽ ജീവിച്ച പെൺകുട്ടി നിന്റെ വീട്ടിലെ കൊച്ചക്ക് കയറി വരുമ്പോ, ഇന്നലെ വരെ സ്വന്തം ബാപ്പന്റെ കൂടെ, സ്വന്തം ഉമ്മന്റെ കൂടെ, സ്വന്തം ജേഷ്ഠത്തിയുടെ അനുജത്തിയുടെ ആങ്ങളമാരെ കൂടെ ജീവിച്ചൊരു പാവപ്പെട്ട പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ആശങ്കകൾ എത്രയാണ്, ബേജാറ് എത്രയാണ്. ആ പെൺകുട്ടിക്ക് നിങ്ങൾ സമാധാനം കൊടുക്കണേ ഉമ്മമാരെ. നിങ്ങൾ ആ പെൺകുട്ടിയോട് പറയണം, മോളെ എന്റെ ഒരു മോളാണ് നീ, ഒന്നും പേടിക്കണ്ട. എന്റെ മകൻ വല്ല ദുസ്വഭാവവും നിന്നോട് കാണിച്ചാൽ നീ എന്നോട് പറയണം, ഞാനത് പരിഹരിച്ചു തരും. എനിക്കറിയാം അവനെ നിലക്ക് നിർത്താൻ ഞാനല്ലേ അവനെ പെറ്റുപോറ്റിയത്. അതുകൊണ്ട് നീ എന്റെ മകന്റെ അടുക്കൽ എന്ത് കുറ്റം കണ്ടാലും
നീ ആരോടും പറയരുതേ പോലെ എന്നോട് പറയണം, ഞാനത് പരിഹരിച്ചു തരും. നീ എന്റെ മകളാണ് എന്നൊരു നല്ല വാക്ക് ഉമ്മമാരെ നിങ്ങളാ പെൺകുട്ടികളോട് പറഞ്ഞാൽ അന്ന് മുതൽക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തൊരു റാഹത്താണ്, എന്തൊരു സന്തോഷമാണ്, നിങ്ങളോട് എന്തൊരു സ്നേഹമാണ്. അത് പിടിച്ചു പറ്റാൻ കഴിയണേ ഉമ്മമാരെ. ഇതുപോലെ ഞാൻ പറയുന്നു, അതേ എന്റെ മകൾ വിവാഹം കഴിച്ചു. കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, കാണൽ എനിക്ക് ഹറാമായതുകൊണ്ട് കണ്ടിട്ടില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോകൽ സുന്നത്തുണ്ട്, പക്ഷേ അത് വിവാഹം കഴിക്കുന്ന വ്യക്തിക്കാണ്, ബാപ്പക്ക് സുന്നത്തില്ല. അതേ ജ്യേഷ്ഠൻ അനുജന് സുന്നത്തില്ല എന്നല്ല, അന്യപെണ്ണിന്റെ മുഖത്തു നോക്കൽ മനഃപൂർവ്വം ഹറാമാണ്. അതുകൊണ്ട് എന്റെ മകൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഞാൻ പോയി നോക്കുന്നത് ഹറാമാണ്. മസല മുസ്ലിയാമാര് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾ വളരെ തിരക്ക് പിടിച്ചു പോയി ഇരുന്ന് വേദ കേട്ടിരുന്നു. പേരോട് അബ്ദുറഹ്മാൻ വന്നപ്പോ ഞങ്ങൾ വിവാഹം എന്ന വിഷയം തന്നെ കൊടുത്തിരുന്നു. വേദ പറയുമ്പോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട. അതുകൊണ്ട് തുറന്ന് പറയുന്നു, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരൻ, വരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ, വിവാഹം കഴിക്കുന്ന ചെറുക്കൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ, അവന് ഭാര്യയാകാൻ പോകുന്നല്ലേ, സ്വീകരിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ സുന്നത്തുണ്ട്, പെണ്ണ് കാണൽ സുന്നത്തുണ്ട്, പക്ഷേ മുഖവും മുക്കയും മാത്രം നോക്കാനാണ് ഓർഡർ. അവിടെ മാത്രമേ നോക്കാവൂ, അതിലപ്പുറം നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കൈപിടിച്ച് മോതിരമിടിച്ചു കൊടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മുഖം നോക്കാം കൈ നോക്കാം. അവന്റെ കൂടെ അവന്റെ പെങ്ങന്മാർക്ക് അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് നോക്കുന്നതിനൊരു വിരോധവുമില്ല, പക്ഷേ അവരൊക്കെ ഈ വരൻ നോക്കുന്നതിന് മുമ്പ് നോക്കലാ നല്ലത്. ഇവിടെ അല്ലെങ്കിൽ ആദ്യം ബിയാപ്പുറം നോക്കിയിട്ട് പിന്നുമാരെ പറഞ്ഞേക്കലാ, റോങ്ങ്, അത് റോങ്ങ്. അതെന്താ റോങ്ങ് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. പുതിയാപ്പിള പോയി നോക്കി, അവൻ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ എനിക്ക് വിവാഹം കേൾക്കുന്ന എന്റെ മനസ്സിലാഗ്രഹം. ആ പെൺകുട്ടിക്ക് ഇവനെയും ഇഷ്ടപ്പെട്ടു, അവളും ആഗ്രഹിച്ചു, ഇവനെ എനിക്ക് വരണമായിട്ടിരുന്നു ആഗ്രഹിച്ചു. പിറ്റേന്ന് ഉമ്മയും പെങ്ങളും പോയി, അവർക്ക് പിടിച്ചില്ല. ഇവർ മടങ്ങി വന്നിട്ട് ഏയ് നിനക്കത് വേണ്ടട്ടോ എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് ടെൻഷനായില്ലേ, ആ പെൺകുട്ടിക്ക് ടെൻഷനായില്ലേ, ഈ ടെൻഷൻ എന്തിന് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങി, അതിനേക്കാൾ എത്ര സുഖമുണ്ട്. ഉമ്മയും പെങ്ങന്മാരൊക്കെ ചെന്നു നോക്കി ഇഷ്ടപ്പെട്ടു, ഞങ്ങളെ വാക്കൽ സാങ്ഷനായി. ഇനി നീ പോയി നോക്കി, എനിക്ക് പറ്റുമോ നോക്ക്, കെട്ടുന്നത് നീ ആണോ, നീ പോയി നോക്ക്. പിറ്റേന്ന് ഇവൻ പോയി നോക്കി, അവനും സാങ്ഷനായി. ഓക്കെ, ഇല്ല ഇവന് സാങ്ഷനായില്ല, മടക്കി ഇങ്ങ് പോന്നാല് ഒരു പ്രശ്നമില്ല, കാരണം ഈ ഉമ്മ വണ്ടി തന്നെ ഇവളെ കെട്ടാൻ വിചാരിച്ചില്ലല്ലോ, അവക്ക് ടെൻഷനാവൂലല്ലോ, പെങ്ങന്മാർക്ക് ടെൻഷനാവൂലല്ലോ. അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം. ആദ്യം ചെന്ന് നോക്കേണ്ടത് പുതിയ പടയല്ല, ആദ്യം ചെന്ന് നോക്കേണ്ടത് ഉമ്മയും പെങ്ങന്മാരങ്ങനത്തെ ആരല്ല കാണുന്നത്. അവർക്ക് ആദ്യം പോയി നോക്കിയിട്ട് ഓക്കെ പറഞ്ഞതിന് ശേഷം മനസ്സിലായേ, ഓരോന്നിനോട് തീവുണ്ട്. ആദ്യം തന്നെ കലക്ടറിലെ ഒപ്പിണ്ടി, ആദ്യം ഒപ്പിണ്ട് വില്ലേജ് ഓഫീസർ, പിന്നെ തഹസിൽദാർ, പിന്നെ കലക്ടർ, അങ്ങനെ ആദ്യം തന്നെ കലക്ടർ ഒപ്പിട്ടിട്ട് വില്ലേജ് ഓഫീസർ പോകുന്നു. സഹോദരന്മാരെ, അപ്പൊ അതിന്റെ ശരിയായ തർത്തീപതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ കാണൽ സുന്നത്തുണ്ട്, പക്ഷേ സ്വന്തം ബാപ്പ പോയി കാണണ്ട, അവന് നോക്കല് ഹറാമാണ്. ഇതൊരു വല്ലാത്ത ആഖിറു സമാനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒന്നിപ്പോ ചെയ്തുകൂടാ, വല്ലാത്തൊരു ആഖിറു സമാൻ. അതിനൊക്കെ കുറെ ഉത്തരവാദികൾ ഞങ്ങളാണ്, ഞങ്ങൾ ഇതുവരെ എന്റെ വർഗത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു തആല എല്ലാ വർഗത്തെയും നന്നാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, മുസ്ലിയാമാര് നന്നാകണം, മുസ്ലിയാമാര് നന്നാകണം, അതുപോലെ അമീർ ഉമറാക്കൾ നന്നാകണം, നാട്ടിലുള്ള ഉമറാക്കളും പണ്ഡിതന്മാരും നന്നായാൽ സമുദായം നന്നായി എന്നല്ലേ.
അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഞാനൊരു വീട്ടിൽ പോയി. അങ്ങനെ ആ വീട്ടിൽ പോയപ്പോ ഞാൻ ഈ ആചാര ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ അയാളെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. റൂമിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോ അദ്ദേഹത്തെ മന്ത്രിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനൊന്ന് മന്ത്രിച്ചു കൊടുത്തു, കാരണം യാതൊരു കുഴപ്പമില്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, വരുന്നത് രണ്ട് പെൺകുട്ടികളാണ്, വല്ല ബാല്യക്കാരി പെൺകുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളാണ്, മന്ത്രിപ്പിക്കാൻ വരികയാണ്. ഞാൻ പേടിച്ച് ബേജാറായി പോയി. സുബ്ഹാനല്ലാഹ്, ഇതിനാരാ ഉത്തരവാദി? ഇതിന് ഉത്തരവാദി ആചാരല്ല, കാണുന്ന പെൺകുട്ടികളെ തലയിൽ കൈവറ്റി കൊടുത്ത് മന്ത്രിക്ക് നേരം മൊയ്യന്മാരുണ്ട്. കാണുന്ന പെൺകുട്ടികളെ കയ്യിൽ കൈത്തലയിൽ കൈവച്ചു കൊടുത്ത് മന്ത്രിക്കുന്ന മൊയ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിന് വേണ്ടി എന്തും ചെയ്യുന്നവരുണ്ട്. അവിടെയല്ലേ കുഴപ്പം? അതുകൊണ്ട് പറയട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ ക്രിസ്തീയ സമുദായത്തെ പോലെയാകരുത്. കുറ്റിയാടിയിൽ നമ്മളെ കുറെ ബിൽഡിങ്ങിന്റെ പണിയെടുക്കാം. ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഒരു ചേട്ടൻ, അദ്ദേഹം കോണ്ടാക്ടറാണ്. അയാളെ വീട്ടിൽ എന്റെ കല്യാണത്തിന് ക്ഷണിച്ച്, ഞാൻ അയാളെ വീട്ടിൽ കല്യാണ പുരയിലൊന്ന് പോയി. സുബ്ഹാനല്ലാഹ്, പുരയെ ചെന്നപ്പോ കല്യാണത്തിന് ഒരു പഴം ഞാൻ തിന്നു, അതുപോലെ എന്തോ സാധനം തിന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇയാളടാ, ഇയാളെ മകളെ കൂട്ടി വരികയാണ്, എന്തിന്? ഉസ്താദിനെ കാണിക്കാന്. ആരെ? കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ മെല്ലെ ഇറങ്ങിയൊരൊറ്റ ഓട്ടം ഞാനിത് പറഞ്ഞു വന്നത്. അവർക്ക് ക്രിസ്ത്യാനികൾക്കത് പറ്റും, ഹൈന്ദവ സമുദായത്തിനത് പറ്റും, നമ്മക്കത് പറ്റൂല. അന്യ പെണ്ണിനെ കൊണ്ടുപോയി, കണ്ടാരാശിക്കപ്പെടുന്ന പെണ്ണിനെ കൊണ്ടുപോയി മുസ്ലിംമാരെ കൊണ്ട് ബറക്കത്തെടുക്കണ്ട, തങ്ങന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കണ്ട. അവര് വീട്ടിലിരിക്കട്ടെ, അവർക്ക് വേണമെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുത്തേക്കാം, നൂല് മന്ത്രിച്ചു കൊടുത്തേക്കാം, വിക്രി എഴുതി കൊടുത്തേക്കാം. ഞാനാ കയറി വന്ന പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നിക്കറ് കൊടുത്തേക്കാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞവർക്ക് ഞാൻ നിക്കറ് കൊടുത്തേച്ച പെൺകുട്ടികൾ നിരപരാധികളാണ്. ബാഹു ആ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ബർക്കത്ത് നൽകട്ടെ. സാധാരണക്കാർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്, സാധാരണക്കാർക്ക് ആവശ്യമുള്ള അറിവുകൾ ജനങ്ങൾ പറഞ്ഞു കൊടുക്കണം. വാലിന്റെ സദസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, വിഷയം കൊടുത്തത് നന്നായി എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. കാരണം സൂഫി സഹീദിന്റെ ഉറൂസിന് എല്ലാ കൊല്ലം ഉറൂസിന് വരും, വരുന്ന മൊഴിയാമാരെല്ലാം ഔലിയാക്കളും ഖിറാമത്തും പറഞ്ഞ് എല്ലാവരും സൂഫി സഹീദിന്റെ ബഹുമാനം പറഞ്ഞ് പോയാൽ ജനങ്ങൾക്ക് അവിടുന്ന് ഇൽമു കിട്ടും. അതുകൊണ്ട് സൂഫി സഹീദിന്റെ ഖിറാമത്ത് പറയണ്ടെന്നല്ല, അത് തിരിഞ്ഞവര് തന്നെയാണ് ഈ സദസ്സിൽ വരുന്നവര്, വറക്കത്തിന് അതും പറയണം, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അതേസമയത്ത് ഇൽമു പഠിക്കണം, തെക്കുവയുണ്ടാകണം, അതിനാവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഓ സഹോദരന്മാരെ, സ്വന്തം ബാപ്പ മകൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ കാണാൻ പോകണ്ട. അതേസമയത്ത് അങ്കഹത്തുക്ക ബിന്ദി അബിൽ തുനിക്കാഹ, അത് രണ്ട് സാക്ഷിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മകളാണ്. കാണുന്നതിന് വിരോധമില്ല, തൊടുന്നതിന് വിരോധമില്ല. സ്വന്തം മകളുടെ സ്ഥാനത്താ പിന്നെ കാണാം തൊടാം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞതിന് മേലില്ല. മറിച്ച് തൊട്ടാൽ ഒന്നും പറയൂല്ല, തൊട്ടാൽ ആവശ്യത്തിന് തൊട്ടാ തെറ്റില്ല എന്നേ അപ്പറഞ്ഞതിനർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടുമ്പം തന്നെ പാപ്പ തൊടാൻ തുടങ്ങിയാൽ ചിലപ്പോ ഉമ്മ ഇറങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. ഞാൻ പറഞ്ഞു വന്നത് ആഖിറു സമാനാണിത്, ആഖിറു സമാനാണിത്, വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമാണിത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ സ്വന്തം മകനാ മകളാണെന്ന ബോധം ബാപ്പക്ക് വേണം, അമ്മക്ക് വേണം. അതെനക്ക് ആ പെണ്ണിനോട് പെരുമാറണം. ഈ പെണ്ണിനെന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിക്കുന്ന ഉമ്മയാകരുത്, ബാപ്പയാകരുത്, അമ്മാമനാകരുത്, കുടുംബക്കാരാകരുത്.
കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി രാവിലെ സുഖം നിസ്കരിച്ചിട്ട് ഖുർആനോദാനം. അപ്പൊ ഉമ്മ ഇങ്ങനെ ഇറക്കി വരുന്നൊരു ഏറെ മണിക്ക് സുഖിക്കത്തില്ല ഉമ്മ. അങ്ങനത്തെ ഉമ്മാരൊന്നും കുടകിലില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ഉദാഹരണം പറയാ, എല്ലാ ഉദാഹരണം പറയാൻ ആരെയും പറയുന്നില്ല. അപ്പോ മിന്നാന്ന് കുട്ടിയേക്ക് ജലാലയിൽ തീർച്ചയെടുത്തുമ്പോ കുട്ടികൾ ചില സത്യം ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഓരോ ഉദാഹരണം പറഞ്ഞ് മറുപടി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരു തങ്ങളുട്ടി ഉണ്ട് തെർസിൽ, നല്ല കുട്ടിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒക്കെ ഉസ്താദ് ഉദാഹരണം പറഞ്ഞ് ഞങ്ങളെ തള്ളിയിടുകയാണ്. ഞാൻ പറഞ്ഞില്ല തങ്ങളുട്ടി ഖുർആൻ അള്ളാഹു തആല അങ്ങനല്ലേ പറഞ്ഞത്, ഇപ്പൊ തിൽക്കെല്ലാം സാരുണ്ട് അവധി ബുഹാൻ ഇന്നാസി, അള്ളാഹു തആല ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാണ്. എന്തിന് എല്ലാവരും യതഫക്കറൂൻ, ജനങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉദാഹരണത്തിലൂടെ ആളെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. അതിനെ ഖുർആൻ പറഞ്ഞത് തിൽക്കെല്ലാം സാരുണ്ട് അവധി ബുഹാൻ ഇന്നാസി وَمَا يَعْقِلُهَا إِلَّا الْعَالِمُونَ മോഡലുകൾ പറഞ്ഞാൽ വിവരമുള്ളവർക്ക് മാത്രം മനസ്സിലാവും. വലിയ വലിയ വിവരമുള്ള മഹാന്മാർ ഖുർആൻ പറയുന്ന മോഡൽ മനസ്സിലാവും. അങ്ങനെയാണല്ലോ മോഡലിംഗ് ഇങ്ങനെ പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ഉദാഹരണം ഇങ്ങനെ പറയുന്നത്. അപ്പോ ഉമ്മ ഇങ്ങനെ വരിക ഒരേറെ മണിക്ക്, അപ്പൊ ഇവളിങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഓ രാവിലെ തന്നെ എണീറ്റ് മൊയ്ലാറായ നിനക്കൊന്ന് ഈ അടിച്ചുമായിരിക്കും പരിസരപ്പത് അടിച്ചുമാരി കുട്ടിയായിക്കൂടെ. ഈ പെൺകുട്ടി മല്ലേ ഈ മുസ്ലിം അവിടെ വെച്ച് സ്കൂളെടുത്ത് അടിച്ചുമാരി അന്നത്തെ കാര്യം അങ്ങനെ ഒപ്പിച്ച് പിറ്റേന്ന് രാവിലെ മനസ്സിലാക്കി ഉമ്മ ഇറങ്ങി വരുമ്പോ ഏതായിരുന്നാലും അടിച്ചുമാരലായിക്കോട്ടെ എന്നാ പിന്നെ ഒരു വിഷമം വേണ്ട ഏത് മനസ്സിലാക്കി. കുറച്ച് നേരത്തെ സുബീന്റെ ഒരു മണിക്കൂർ മുമ്പേ എണീറ്റ് ഈ കുട്ടി ഖുർആനൊക്കെ സുബീന് മുമ്പേ തന്നെ ഓതി തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി സുബീൻ നിസ്കരിച്ചിട്ട് ചൂലുമെടുത്ത് ഇങ്ങനെ അടിച്ചുമാരിയാണ്. അപ്പോഴുണ്ട് ഈ ഉമ്മ ഉറക്കളിഞ്ഞ് വരുന്നത്, ഇറങ്ങി വരും നേരം വെളുക്കുമ്പോ തന്നെ കണി കാണാൻ ചൂല. സുബ്ഹാന ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, കണി കാണുമെന്നൊരു പരിപാടി, കണി കാണാൻ ചൂല. പിന്നെ ഇപ്പൊ കുട്ടി എന്താ ചെയ്യും, ഇന്നലെ മുസ്ലാബ് കണി കണ്ടിട്ട് ഈ ഉമ്മാക്ക് പറ്റിയില്ല, ഇന്ന് ചൂലായിട്ട് തീരെ പറ്റിയില്ല. ഇങ്ങനെ പെൺകുട്ടികളെ നരകിക്കുന്ന ചില ഉമ്മമാർ ഓർമ്മിച്ചോളും നരകത്തിലായിരിക്കും ഇടം. ഒരു പെൺകുട്ടിയുടെ മനസ്സും വേദനിപ്പിക്കരുത്. ഇതുപോലെ മറ്റൊരു കാര്യം പറയട്ടെ, പെൺകുട്ടികളെ സ്വന്തം ഭർത്താക്കന്മാരെ വശീകരിക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. തലയണി മന്ത്രത്തിലൂടെ അതേ രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ഭർത്താവിനോട് ഇങ്ങനെ ഉച്ചിച്ചു കൊടുക്കുകയാണ് ഉമ്മാന്റെ പിത്തിന. ഉമ്മാന്റെ കുറ്റവും കുറവും പറയുന്ന ചില പെൺകുട്ടികള്, പെങ്ങന്മാരെ കുറ്റവും കുറവും പറയുന്ന ചില പെൺകുട്ടികൾ, അങ്ങനെ ഭർത്താവ് പെങ്ങന്മാർക്ക് കൊടുക്കുന്ന സദഖ അത് നിർത്തൽ ചെയ്യിക്കുന്ന ചില ഭാര്യമാര്, ഉമ്മാനെ സ്നേഹിക്കുന്ന ആൺകുട്ടിയെ ഉമ്മയുമായി തെറ്റിക്കുന്ന ചില പെൺകുട്ടികൾ, ഓ ചെറുപ്പക്കാരെ ഇന്ന കൈതക്കുന്ന അവീം, പെണ്ണുങ്ങളുടെ കുതന്ത്രം വലിയ കുതന്ത്രമാണ് കേട്ടോ. ആ കുതന്ത്രത്തിൽപ്പെട്ട് നിങ്ങളെ തെറ്റിപ്പോറ്റി വളർത്തിയ ഉമ്മാനെ നിങ്ങൾ മറക്കരുതേ, ദുഷിക്കരുതേ, ഉമ്മാനെ കൈയൊഴിക്കരുതേ. എനിക്കൊരു ചെറുപ്പക്കാരൻ കത്തെഴുതി എന്റെ ഉമ്മ വഹിക്കാൻ വേണ്ടി വേർക്കണോ ഉള്ളതാ പറഞ്ഞത്, ഇത് അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഒരിക്കലും എന്തും മതിയാണ്, അയാൾ എഴുതിയ വായിച്ചാൽ നമുക്ക് തോന്നും മരിച്ചിരിക്കാൻ കൊള്ളാന്ന് തോന്നും. അങ്ങനത്തെ ശല്യപ്പെടുത്തല ഇമ്മ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉമ്മ നന്നാണോ എന്ന് തന്നെ ഇത് ആർക്കാൻ പറഞ്ഞുകൂടായിരുന്നു. നമുക്കെന്തെ നല്ല ചോദിച്ചുകൂടെ, അതാനോട് ഉമ്മ നന്നാണോ എന്ന് പറഞ്ഞു വരുന്നില്ല നയിക്കാൻ വേണ്ടി വരുന്നു. സുബ്ഹാനല്ലാ, നമ്മളെ മനസ്സെപ്പോഴും വിശാലമായ മനസ്സാകണം, ഇടുങ്ങിയ മനസ്സ് നമുക്കുണ്ടാകരുത്. ഏത് ദുഷിച്ച ആളും നന്നാകണമെന്ന മനസ്സ് വേണം, അപ്പോഴാണ് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, തുത്വീമൽ ഹറമക് വതസിലുമൻ ഖതഅക് വതഅഫു അമ്മൻ ളലമക്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക.
അതുപോലെ നിനക്ക് ഇങ്ങോട്ട് തരാത്തവരെ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനത്തെ സ്വഭാവം നിനക്കുണ്ടായാൽ നിനക്ക് ഗ്രീൻ ചാനലിലൂടെ അഥവാ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാ. പടച്ച റബ്ബേ അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ വിശാലമായ മനസ്സ് പറഞ്ഞവർ ആരോടും വിദ്വേഷവും വൈരാഗ്യവും മനസ്സിൽ വെച്ച് കൂടാൻ പാടില്ല. എത്ര തെറ്റിയതോരും നന്നാകണമെന്ന് വിചാരിക്കണം. ചിലരുണ്ട് എത്ര മസളെ തയ്യാറാക്കിയാൽ മസളെ ആവുകയല്ല, മസളെ താക്കി മസളെ താക്കിയാൽ മടങ്ങി പോണെങ്കിൽ രണ്ടാമതിനെയും പൊട്ടി പൊട്ടാവും. അങ്ങനെയാ പാടില്ല. നമ്മളെ മനസ്സ് വിശാലമായ മനസ്സായിരിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അള്ളാഹു തന്നെ തരാം. സ്വർഗത്തിനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിൽ വൈദ്യത്തിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് തയ്യാറിയപ്പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ സന്തോഷമുള്ള സമയത്തും അവർ ചെലവഴിക്കും, ദുഃഖമുള്ള സമയത്ത് പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കും. സെറായി വന്നീന ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യം അവർ മൂടി വെക്കും, അവർ ദേഷ്യം കാണിക്കൂല, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, അവർക്കാണ് സ്വർഗം. അള്ളാഹുവേ കൂട്ടത്തിൽ ഞങ്ങൾ അതി ഉൾപ്പെടുത്തണം. റഹ്മാനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഭാര്യ തെറ്റിയാൽ ഭാര്യയോട് ദേഷ്യം പിടിക്കരുത്, അഥവാ ദേഷ്യം പിടിച്ചാൽ തന്നെ വിഴുങ്ങിക്കണം, അത് കാണിക്കരുത്, വിട്ടുവീച്ച. ചിലരുണ്ട് അവളങ്ങനെ എന്നോട് ചെയ്തില്ലേ, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഇതിങ്ങനെ ആവർത്തിച്ച് ഓർമ്മിച്ചു. അതിന് പകരം അവളോട് അങ്ങനെ ചെയ്തു പോയതായിരിക്കും, അവളോട് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും, അങ്ങനെ വിചാരിച്ചൂടെ. ഇതേപോലെ ചില സ്ത്രീകളുണ്ട് സാറേ എനിക്ക് സഹിക്കുന്നില്ല, എന്റെ പറഞ്ഞ പറച്ചിൽ എനിക്ക് സഹിക്കുന്നില്ല. ഭർത്താവ് നന്നാ പറയുമ്പോഴേ മക്കള് നാലെണ്ണുണ്ടേ, മക്കള് ഇന്ന് നാല് മക്കളെ ഭാവി പോയിപ്പോവും പെണ്ണേ, നീ എന്തിനു ഇത്ര വാശി പിടിക്കുന്നു, എനക്കത് സഹിക്കുന്നില്ല, എന്തെങ്കിലും സഹിച്ചാല് അങ്ങനെയാകാൻ പാടില്ല, അത്ര വാശിക്കാനാകാൻ പാടില്ല. എന്തുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചയിലൂടാ? ഭാര്യക്ക് ഭർത്താവിന് വിട്ടുവീഴ്ചയിലൂടെ, ഭർത്താവിന് ഭാര്യക്ക് വിട്ടുവീഴ്ചയിലൂടെ, വിശാലമായ മനസ്സിലായിക്കൂടെ. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് അത് പറയാം, അവസാനം സലാത്തിൽ ഇങ്ങനെ പിരിവെടുക്കുക, അവിടുത്തെ ആൾക്കാർക്ക് പിരിവെടുത്ത് കൊടുക്കാൻ സുബഹാനല്ലാഹ് കൈ പോച്ചെടുത്തിട്ട് യാതൊരു നിർവാഹമില്ല. അപ്പൊ നോക്കുമ്പോ കൈമ്മൽ എന്തോ ഒരു സാധനം പറ്റിയതാരോ, നമുക്ക് മനസ്സിലാവില്ലല്ലോ ആരെല്ലാം ഈ സാധ്യത വരുന്നെന്ന് അറിയാം. എന്നെ പറ്റി ആരെപ്പറ്റി തിരിച്ചിട്ടില്ലോ, അങ്ങനെ തിരിച്ചിരിക്കണ്ട, ഞാന് ബേജാറായി പോച്ചെടുത്തിട്ട് യാതൊരു നിർവാഹമില്ല. അപ്പോ ഹബീബ് പോയ തങ്ങൾ പെരുന്തൽമണ്ണ മൂപ്പരുണ്ട് സ്റ്റേജ് മലി തങ്ങളെ ഒരു വെള്ളം വന്നിച്ചിരുന്നു, അങ്ങനെ തങ്ങൾ വെള്ളം വന്നിട്ടു ഞാൻ കയ്യിൽ ഒഴിച്ചു കുറച്ചലും അറിഞ്ഞില്ല. വല്ലാത്ത സങ്കടമായി പഠിച്ചവനെ, എത്ര കൊല്ലായി ഇങ്ങനെ വയത് പറഞ്ഞ് പിരിവെടുത്ത് കൊടുക്കുന്ന വലിയ സഹസിലും ഇങ്ങനെ ഓരോരുത്തർക്കും കയ്യുമ്പോ പാറ്റാൻ തുടങ്ങിയാൽ പിന്നെ പണിയെടുക്കാൻ പറ്റും. അതേ സമയത്ത് അപ്പൊ പിരിവ് നിർത്തിയാലോ അപ്പൊ പാവപ്പെട്ട കുട്ടികൾ അവർക്ക് പിന്നെ മൈക്കിന് പാട് കൊടുക്കാണ്ടാവില്ല, അവർക്ക് അടുത്തി കുടുങ്ങി പോകും. ഞാനപ്പോ ഒറ്റലോടൻ തന്നെ പിരിവെടുത്ത് തീർന്ന് വണ്ടി കയറി ഓതി പുല്ലുക്കറസ്താദിന്റെ പേരിൽ പാട്ടി പാടി, കാരണം എന്നെ ആദ്യമായിട്ട് ചേരുമ്പോ കയറ്റി പുല്ലുക്കറസ്താദ വലിയ മഹാന താജുലൽമന്റെ ശിഷ്യരാ സുബഹാനല്ലാ, വലിയ ഉറപ്പുള്ള ആളാ, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഒരു പ്രശ്നവുമില്ല, ഇൽമ് പറയും, ദർസ് നടത്തലും അതുപോലെ തന്നെ ദിക്റ് ചൊല്ലലും ഖുർആൻ ഓതലും നിസ്കരിക്കലും ഇബാദത്തല്ലാതെ വേറെ ഒന്നും ജീവിതത്തില്ല. അവസാനം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്ത് 12 മണിക്ക് ശേഷം രാത്രി പള്ളിയിലേക്ക് കയറും, അവിടെ വീട് വെച്ചും പോയി അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു. മൂപ്പര പേരിൽ ഫാത്തിഹ എന്ന ആദ്യമായിട്ട് സ്റ്റേജ് മുഖത്തി മൂപ്പര സ്റ്റേജ് മുഖത്തി ഫാത്തിഹ മതി വേറെ ഇതിന് എന്താ പാറ്റിയെന്ന് തിരിയാം, വേറൊന്നും പ്രശ്നമില്ല, നമുക്ക് ആളത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാറ്റിയത് എന്താ തിരിയണം, കാരണം അതിനെ ചികിത്സ ചെയ്യണമല്ലോ, പുകച്ചെടുക്കുന്നു. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പുറത്തുപോയി. അപ്പൊ അവിടെ എത്തിയപ്പോ കുട്ടികൾ വിളിച്ചു, ഉസ്താദേ പാറ്റിയവനെ പിടിച്ചു, ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല, ഷട്ടറിനുള്ളിൽ പൂട്ടിയിട്ടുണ്ട്. മലപ്പുറക്കാറ് കുട്ടികളല്ലേ, ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ശത്രുന്റെ ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പാറ്റിയതെന്ന് ചോദിച്ചു, അത് പേടിക്കാറില്ല, നായ്ക്കുരുണിയാണ്, നായ്ക്കുരുണാണ് സാധനം ഇവിടെ എന്താ പറയാറില്ല, ഏ ഇങ്ങനെ പുളിവാൽ പോലത്തെ ഒരു പാളുണ്ടാവുമല്ലോ, അല്ലാതെ ചൊറിയാന്ന് ഞാൻ പാറ്റിയത് നായ്ക്കുരുണിയ പാലാമില്ല. എനിക്കും സന്തോഷമായി, കാരണം അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നേരം താങ്ങു പോകും. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സിഹാദിലേക്ക് പോകുന്നു,
ഞാൻ പറഞ്ഞ അയാൾക്ക് വരണമില്ല, ഞാൻ അന്നേരം തന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ അപ്പൊ തന്നെ പൊരുത്തപ്പെടും. ഒരു പൊരുത്തപ്പെടിക്കാൻ വേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്താ പൊരുത്തപ്പെട്ട് കൊടുത്താൽ അവിടെ എന്തോ ആകാശം ഇടിഞ്ഞു പോകും. അമ്മ കയ്യിൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടും എന്നല്ലാതെ നമുക്ക് അവിടെ കിട്ടാൻ. ഷാഫി ബാബ് റളിയല്ലാഹു ചീത്ത പറഞ്ഞ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. ഷാഫി ബാബ് റളിയല്ലാഹു ഇരുമ്പിന്റെ ദണ്ഡ് എടുത്ത് അടിച്ചവരില്ലേ? മുൻഗാമികളായ പണ്ഡിതന്മാർക്കൊക്കെ അക്രമങ്ങളും പ്രയാസങ്ങളും ചീത്തകളും അവർ കേട്ടിട്ടില്ലേ? അവരൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചവരല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു ഇൻകാനത്തു വഫാതു ഖൈറൻ ലീ ഫഖ്ദുനി ഇലൈക്, അല്ലാഹുവേ വഫാത്താണ് എനിക്ക് ഖൈറത്തിൽ എന്നെ നീ പിടിച്ചെടുത്തോ അല്ലാ, അത് വേർക്കേണ്ടി വന്നില്ലേ? ജനങ്ങൾ അക്രമം കൊണ്ടല്ലേ, ചീത്ത പറയുന്ന അക്രമം കൊണ്ടല്ലേ, അത് സുന്നസീമാക്കിന്റെ അരിമിയൊക്കെ വെച്ചിരുന്നില്ലേ? ഞാൻ അരിമല്ല, ഞാനൊരു മുത്തലിമാണ്. അതിൽ എനിക്ക് സങ്കടമില്ല. ഞാൻ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടിരിക്കും, ഇങ്ങോട്ട് വരുമെന്ന് വേണ്ട. അപ്പൊ ഇവര് പറഞ്ഞു അതെല്ലാം ഉസ്താദേ പ്രശ്നം വരാണ്ട് വീട്ടില്ല. അതെ, ഇയാളൊരു മാഷ, ഇയാളിപ്പൊ എല്ലാവരും നായ്ക്കുറിന്റെ മാഷ എന്ന് വിളിക്കുന്നു. അതിന്റെ പുറമേ ഇയാള് അവിടുത്തെ ഹിന്ദുക്കള് അവരൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നത് ദൂരേന്ന് വന്നൊരു മൊയ്യാര് വേദം അറിയാൻ വന്നിട്ട് അയാളെ കൈമല് നായ്ക്കുറിന്റെ വാറ്റി മാഷ് ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാല് പൊരുത്തണ്ടാവില്ല. അവിടെ ഇയാൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ട, ഇയാളും കുടുങ്ങിയിരിക്കുന്നു, നാട്ടുകാരും കുടുങ്ങിയിരിക്കുന്നു, കുടുംബവും കുടുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ വന്ന് പൊരുത്തപ്പെടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കും ഒരു സമാധാനമാവില്ല. ഞാൻ പറ്റി വന്നോളൂ ചൊവ്വാഴ്ച പള്ളിയാക്കി സിറാജിൽ ഇങ്ങനെ ആള് വരും, നേർച്ച തരാൻ വരുന്ന ആൾക്കാരുണ്ടാവും, ക്യൂ ഇങ്ങനെ ക്യൂ നിന്ന് കാണാം, ഫുള്ളായി ചാളുണ്ടാവും. ഞാൻ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വന്നോളിന്ന് പറഞ്ഞു. വന്ന് ഇവർ വന്ന് ഞാനൊന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരനാണ് ഞാനയാളെ പറ്റി ഉപദേശിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിപ്പിച്ച് കുടുംബങ്ങളെയും അവരെ കാണാൻ വിട്ടു. അള്ളാഹുത്തിന് അയാൾക്ക് ഹൈർ ചെയ്യട്ടെ, എല്ലാവർക്കും ഒന്ന് ഹൈർ ചെയ്യട്ടെ. നിങ്ങളുടെ അമ്മ പറഞ്ഞൊരു മടി അയാൾക്ക് ഹൈർ ചെയ്ത് നിങ്ങൾക്കല്ല, നമ്മൾ എല്ലാവർക്കും ഹൈറേ പറയാവൂ, ഹൈറേ പ്രാർത്ഥിക്കാവൂ, അപ്പോഴേ നമ്മൾ നന്നാവൂ. നമ്മൾ നന്നാകണമെങ്കിൽ നമ്മളെ കൽബ് നന്നാകണം. നമ്മളെ കൽബ് നന്നായാൽ നമ്മളെ നാവുമ്പിൽ വരുന്ന വാക്ക് നല്ലതായിരിക്കും. നമ്മളെ കൽബ് നന്നായാൽ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ കൽബ് നന്നായാൽ നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ കൽബ് നന്നായാൽ നമ്മൾ നല്ലതുമായി ബന്ധപ്പെടും. നേരെ മറിച്ച് നമ്മൾ വിടക്കായാലോ അതാ മങ്കാനാദത്തുഹും فَأَنُصِحَتُهُمْ بِطَرِيُّ صَبُّ مُدَابًا فِي صِمَاغِهِمِ إِنَّ الْخَنَى فِي سَيْرِ مَا مَسَّهَا يُطْرُ مَا تَتِلِي خَيْسُومِهَا ذُطِيبِ لَمْ يَقُمِي جیبی کلا گوٹت چلے جیبی ہوند ننگل ناٹل دلی بندی دوریوں بلندہ بریان ای اونک پٹا ویلتی کنڈو دلی جیبی اونک پٹا ننگل ویلتی کنڈو ജെ സി ബി ഒന്നല്ല. എന്താ ഇവിടെ പറയാൻ? വണ്ടി ഉണക്ക് പുട്ട ഉരുത്തിക്കൊണ്ടുവന്ന വണ്ടി, അതെപ്പോഴും മണക്കൽ ഈ നരസ. ഒരാൾക്ക് തോന്നി ഈ വണ്ടിനോട് കാരുണ്യം കാട്ടി കുറച്ച് അത്തറ് വളർത്തി കൊടുക്കാം. കുറച്ച് അത്തറ് കൊണ്ടുപോയിട്ട് ഈ വണ്ടിന് മണപ്പിച്ചു കൊടുത്താൽ മാത്രത്തിൽ അത് ചത്തു. കാരണം മൂപ്പർക്ക് ഈ മണം മാത്രമേ പിടിക്കൂ. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് ദീപത്ത് പറഞ്ഞാലേ പറ്റൂ, ദീപത്ത് കേട്ടാലേ പറ്റൂ, ചീത്ത പറഞ്ഞാലേ പറ്റൂ, കുറ്റം പറഞ്ഞാലേ പറ്റൂ. അങ്ങനെ ചിലരുണ്ട്. അതിൽ നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ അല്ലാഹു വരുത്തപ്പെട്ട സദസ്സിലല്ലാതെ പങ്കെടുക്കരുത്. ദീപത്തിന് മീമത്ത് ഫസാദിപ്പിക്കണക്കൊന്നും നമ്മൾ കൂറ് ചേരരുത്. നമ്മളെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ സംബന്ധിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. ആരെക്കുറിച്ചും ഒരു മോശമായ ധാരണ വെച്ച് പുലർത്തരുത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ നല്ലത് വിചാരിക്കണം, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് നല്ലത് വിചാരിക്കണം. ഒരു മോശമായ വാക്ക് വന്നു പോയാൽ അതെന്തോ ഒരു ടെൻഷനിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, എന്തോ ഒരു ധാരണയിൽ അങ്ങനെ സംസാരിച്ചു പോയതാണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ വളരണം. അതിങ്ങനെ മനസ്സിൽ വെച്ച് കൂടരുത്. വിശാലമായ മനസ്സ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ വലിയ വിഷയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഒന്ന് വിട്ടാലോ പിന്നെ കെട്ടണ്ട് പെണ്ണെന്നല്ലേ. അതുകൊണ്ടാണ് ഫതുൽ മുഹില്ല പറഞ്ഞത്, 100% സ്വഭാവം ശരിയായ ഒരു പെണ്ണിന് ലോകത്തേക്ക് കിട്ടൂലട്ടോ. അതുകൊണ്ട്
ഏറ്റവും നല്ലതെന്നറിയോ, ഞാനൊക്കെ വിചാരിക്കും പോലെ വിചാരിക്കണം. ഞാൻ വിചാരിക്കുന്നത് ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭാര്യ എന്റേതാണ് എന്റെ വിചാരം. അതുകൊണ്ട് എന്ത് റാഹത്താണെന്നറിയോ, ഇതുപോലെ നിങ്ങളും വിചാരിച്ചോളി, നല്ല റാഹത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ കുടുങ്ങിയണ്ടേ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നവരുത്തേ, ഇങ്ങനെ എന്റെ മുഖം ശരിയില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചാലോ, ഇവനുണ്ടോ മാനസിക രോഗിയായി പോലോ, എന്റെ മുഖം ശരിയില്ല, മൂക്ക് ശരിയില്ല, താടി ശരിയില്ല, മുഖം ശരിയില്ല, ഇവ മാനസിക രോഗിയായി പോകും. നേരെ വെച്ച് കണ്ണാടിന്റെ മുമ്പ് കൊണ്ടുപോയി നിന്നിട്ട് നല്ല മുഖം തന്നെയാണ് എന്റെ ഒന്ന് വിചാരിച്ചു പോന്നാലോ, കണ്ണാടി കുത്തി പൊട്ടിക്കുകയില്ല, ഒരു പ്രശ്നമുണ്ടാവില്ല. അപ്പൊ നമ്മള് കിട്ടിയത് നല്ലതാണ് എന്ന് വിചാരിക്കണം. അതിനാ കനാഹത്ത് എന്ന് പറയാം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതെല്ലാ കാര്യത്തിലും നല്ലതാ, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. അവിടെ പിന്നെ ഇങ്ങനെ പ്രതിഷേധമായി നടക്കണ്ട. ഇതേപോലെ ഞാൻ നിങ്ങളോട് പറയാണ്, സ്ത്രീകളോടും പറയാണ്, ഈ ഇത്ര നല്ലൊരു ഭർത്താവിനെ ലോകത്താർക്കും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കാം. എന്നാ നല്ല റാഹത്തുണ്ടാവും ജീവിതത്തിൽ, അല്ലെങ്കിലോ ജീവിതത്തിൽ ഒരിക്കലും റാഹത്ത് കിട്ടൂല. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കണം. ചില ആൾക്കാർ പോയത്തക്കാരുണ്ട്, സ്വന്തം ഭാര്യയെ പറ്റി വല്ല കുറ്റവും പറയുന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളോടാ പറയാം, എന്റെ ഉമ്മ അങ്ങനെ, എന്റെ ഉമ്മ ഇങ്ങനെ, എന്റെ ഉമ്മ അങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നീ മനസ്സിലാക്കണം നിന്റെ മക്കൾ മോശം. എങ്ങനെ? ഈ മക്കളെ മനസ്സിൽ ഈ ഉമ്മ ഒന്നിനും കൊള്ളൂല എന്നല്ലേ എപ്പ പറഞ്ഞത്? അപ്പൊ ഉമ്മ ഒന്നിനും കൊള്ളൂല എന്ന് ബാപ്പ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ബാപ്പ മരിച്ചാൽ എനിക്ക് ഉമ്മാനെ ബഹുമാനിക്കോ ഈ മക്കളും? കാരണം ഇവളും മഹാ പോക്കാന്ന് ബാപ്പ പറഞ്ഞല്ലേ. ഇതേപോലെ ചില സ്ത്രീകളുണ്ട്, സുഖാര്യത്തിൽ ഭർത്താവിന്റെ കുറ്റം മക്കളോട് പറയും, എന്റെ ബാപ്പ അങ്ങനെ, ബാപ്പ ഇങ്ങനെ, ബാപ്പ കൊങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഈ മക്കൾക്ക് ബാപ്പാനോട് ബഹുമാനം ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഓ സ്ത്രീകളെ, പുരുഷന്മാരെ, വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ ഭർത്താവിന്റെ കുറ്റം മക്കളോട് പറയരുത്, ആരോടും പറയരുത്, ഭാര്യന്റെ കുറ്റം പറയരുത്. അതേസമയത്തൊരു തെറ്റുണ്ട് അത് തിരുത്തേണ്ടി വന്നാൽ കാര്യവിവരമുള്ള, പറഞ്ഞാൽ അനുസരിക്കുന്ന ആളോട് പറയൂ. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, അതേ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ആ ഭാര്യക്ക് ഭർത്താവിനെ സംബന്ധിച്ച് സഫ്വാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചില കംപ്ലൈന്റ് ഉണ്ട്. ആ പെണ്ണെന്ത് ചെയ്തു? സഫ്വാൻ റളിയല്ലാഹുവിനെ ഏറ്റവും അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് പറയുന്നു, ഓ നബിയേ, എന്റെ ഭർത്താവിനെ പറ്റി മൂന്ന് കംപ്ലൈന്റ് പറയാനുണ്ട്. പറഞ്ഞോട്ടെ. ആ പറഞ്ഞോ. സഫ്വാൻ അവിടെ ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളാരെങ്കിലും ഉള്ള നസീല് കാദിയാരടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ അതിനടുത്ത് വന്നിട്ട് ഭാര്യ എന്റെ ഭർത്താവിനെ പറ്റി മൂന്ന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്ക് കാണിച്ചു തരാം എന്ന് പറയൂലേ നമ്മള്? പക്ഷേ സഫ്വാനല്ലാഹ് ക്ഷമിച്ച് കേൾക്കുകയാണ്, പറയുന്നത് എന്താണ്? ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നെ അടിക്കുന്നു, നിസ്കരിക്കുമ്പോൾ ഭർത്താവിനെ അടിക്കുന്നു, നോമ്പെടുത്താൽ ഭർത്താവിനെ മുറിപ്പിക്കുന്നു. എന്റെ ഭർത്താവ് സുബിഹാദ്യ സമയത്ത് നിസ്കരിക്കൂല. മൂന്ന് കുറ്റമാ പറഞ്ഞത്. സഫ്വാൻ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, ഞാനതിന്റെ വിശദീകരണം പറയട്ടെ. പറഞ്ഞോ സഫ്വാനെ. ഒരാളൊരു തീരുമാനം പറയുമ്പോ രണ്ട് ഭാഗത്തുനിന്നും കേൾക്കണം. ഒരു ഭാഗത്തുനിന്ന് മാത്രം കേട്ടിട്ടൊരു വിഷയത്തിൽ തീരുമാനം പറയാൻ പറ്റൂല. അപ്പൊ സഫ്വാൻ റളിയല്ലാഹു പറയാൻ അവസരം കൊടുക്കുന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു പറയുന്നു, നബിയെ, ഞാൻ നിസ്കരിക്കുമ്പോ അടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ നിസ്കരിക്കുമ്പോ വെറുതെ അടിക്കൂല. എന്തെന്താ പ്രശ്നം അറിയോ? ഞാൻ ഇവളോട് പറഞ്ഞു, നിസ്കരിക്കുമ്പോ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതിയാ മതി. അപ്പൊ ഇവളെപ്പോഴും രണ്ട് സൂറത്ത് ഓർത്തു. ഞാൻ രാത്രി വരുമ്പോ കുറെ വൈകീട്ട വരിക. ഞാൻ വൈകീട്ട് വന്നിട്ട് ഇവളെ തീയോ നിസ്കരിക്കാൻ കയറും. എന്നിട്ട് ഇവളൊരു സൂറത്തോട് മതിയാക്കൂല. പിന്നെ തുടക്കം ആലോചിച്ച് നോക്ക്, ഫീരാജ് പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞ് വന്ന് കിടക്കാൻ നോക്കുമ്പോ പരന്ന് വെളിയായി. അപ്പൊ ഇവള് നിസ്കരിക്കാൻ കയറി. ഇവളാദ്യത്തെ ഫാത്തിഹ ഓതിട്ട് അൽബക്കറ തുടങ്ങി. അൽബക്കറ തുടങ്ങി തീർന്ന ഉടനെ ആലും ഞാൻ തുടങ്ങി. പിന്നെ അടികിട്ടൂലേ, ഞാൻ കുറങ്ങണ്ടേ? അപ്പൊ സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സൂറത്ത് കൊണ്ട് നിർത്തുന്നില്ല, അപ്പൊ ഞാൻ അടിക്കും. വെറുതെ അടിച്ചതല്ല. പിന്നെ നബിയെ, നോമ്പെടുത്താ മുറിപ്പിക്കൂ എന്ന് പറഞ്ഞില്ലേ? റമദാനിലെ നോമ്പിയാ മുറിപ്പിക്കലില്ല. പിന്നെയോ ഇവിടെ എന്നോട് ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കും. ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, എനിക്ക് ഭാര്യ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ
ഞാനൊരു ഹറാമും നോക്കുന്ന ആളല്ല, ഒരു ഹറാമും ചിന്തിക്കുന്ന ആളല്ല. ഞാൻ എന്റെ ഭാര്യയുമായി മാത്രമേ ബന്ധപ്പെടൂ. എന്റെ ഭാര്യയെ ഞാൻ ആശിക്കുന്ന സമയത്ത് ഇവൾ എന്നോട് ചോദിക്കാതെ നോമ്പെടുത്തിട്ട് എനിക്ക് നോമ്പാണ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയും മുറിക്ക് എന്ന് പറയും. ഞാൻ ആ നോമ്പ് മുറിപ്പിക്കും. അപ്പൊ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിൽ ഒരു സൂറത്ത് മതിയല്ലോ, രണ്ടെണ്ണം ബോധന്റെ നില്ലല്ലോ, ഇത് വെറുതെ അടി വാങ്ങി കെട്ടുന്നതല്ലേ ല്ലേ. അതേ നിനക്ക് നിബിധങ്ങൾ പറയുന്നു, ഒരു സൂറത്ത് മതിയല്ലോ. ഇതുപോലെ ഭർത്താവ് നാട്ടിലുള്ള പെണ്ണ് സുന്നത്ത് നോമ്പെടുക്കുമ്പോ ഭർത്താവിനോട് സമ്മതം ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. ഓ ഉമ്മമാരെ, മൂന്നാമതായി പറയുന്നു, അതേ ഓ നബിയെ, ഞാൻ സുബിഹിസ്കാരം സുബിയാകുമ്പോ തന്നെ നിസ്കരിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ, അവാക്കാറില്ല. എനിക്ക് രാത്രി സമയത്ത് ഡ്യൂട്ടിയുള്ള ആളാണ് ഞാൻ. അങ്ങനെ രാത്രിയിൽ ഡ്യൂട്ടിയുള്ള സമയത്ത് രാത്രി പണി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോ വളരെ വൈകിപ്പോകും. ആ ക്ഷീണത്തോടെ കിടന്നുറങ്ങിയാൽ ചിലപ്പോ സുബിഹിന്റെ തുടക്കത്തിൽ ഞാൻ ഉറക്ക് തെളിയൂല, കുറച്ചങ്ങ് അങ്ങോട്ട് വൈകിപ്പോകും, അവാകാതെ നിസ്കരിക്കും. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, സഫുവാനേ ഉറക്ക് തെളിഞ്ഞാൽ ഉടനെ നിസ്കരിക്കണേ, അവാക്കാൻ പാടില്ലല്ലോ. സുഹൃത്തുക്കളെ, അപ്പൊ കാര്യവിവരമുള്ള മഹാന്മാരോട് വിഷയം പറഞ്ഞാൽ അവരത് വേണ്ടതുപോലെ പരിഹരിച്ചെന്ന് വരും. അല്ലാതെ കാണുന്നവരോട് ഭാര്യന്റെ കുറ്റമോ ഭർത്താവിന്റെ കുറ്റമോ വൈവാഹിക ജീവിതത്തിൽ പറയരുത്. ഇതുപോലെ ഞാൻ ഒരു വസിയത്ത് കൂടി പറയുന്നു, വൈവാഹിക ജീവിതം നടത്തുമ്പോ ചില ആളുകൾ പോയത്തക്കാരുണ്ട്, മഹാവിട്ടിത്ത ജീവിതം. കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഈ ഭർത്താവ് ഭാര്യയോട് ചോദിക്കാം, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അല്ലെ വേറെന്തോ ചെയ്തിരുന്ന കാലത്ത് നിന്നെ ആരെങ്കിലും തൊട്ടിരുന്നോ, എനിക്ക് ആരെങ്കിലും കറക്റ്റ് ആയിട്ടിരുന്നോ, ആർക്കെങ്കിലും ഫോൺ നമ്പർ കൊടുത്തിരുന്നോ? മിണ്ടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല. എന്തേ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ? കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഭാര്യയെ നീ സംശയിക്കാൻ പാടുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, വലാ തജസ്സസു يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم فلا تجسسوا നിങ്ങൾ ആരെ പറ്റിയും ധാരണ വെച്ച് പുലർത്താൻ പാടില്ല. നീ നിന്റെ ഭാര്യയെ പറ്റി നീ എന്തിനാ വടക്ക് വിചാരിക്കുന്നത്? അവിടെ മുമ്പ് അങ്ങനെ മറ്റോനെ വിളിച്ചിട്ടുണ്ടാവും, ഇവക്ക് കത്ത് എഴുതിയിട്ടുണ്ടാവും, ഇവന് കത്ത് എഴുതിയിട്ടുണ്ടാവും, മറ്റോ തൊട്ടിട്ടുണ്ടാവും. ഇങ്ങനെ വേണ്ടാത്ത വിചാരമാണോ ശീതാ കൊണ്ടിരുന്ന വിചാരം? ധാരണകൾ പലതും തെറ്റായ ധാരണ പാടില്ല. പല തെറ്റു നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. ഇങ്ങനെ ചിക്കി കുത്തി നോക്കാൻ പറഞ്ഞോ അല്ല, ആരെങ്കിലും വിളിച്ചോ, നീ ആരെങ്കിലും കണ്ടിനോ എന്ന് ചോദിക്കാൻ പറഞ്ഞോ അല്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. പരസ്പര വിശ്വാസം, പൊട്ടോക സംശയത്തിന്റെ ലോകാവട്ടായ സംശയം, എല്ലാരെയും സംശയം, സംശയമില്ലാത്ത എന്തൊരു ലോകായത്. ഒരാൾ ഹജ്ജിന് പോയി, ഹജ്ജിന് പോയിട്ട് സ്വന്തം വെള്ളം കൊണ്ടു. ഞാൻ ഇന്ന് ഉമ്രക്ക് പോയ ഒരാളെ വീട്ടിൽ കയറി വരുന്ന വരുന്നത് അയാൾ സ്വന്തം വെള്ളം കൊണ്ടു തന്നു, കാരക്കെ കൊണ്ടു തന്നു. ഞാൻ അതിന്റെ സേനത്തൊന്നും ചോദിച്ചിട്ടില്ല. സേനത്തെന്ന് പറഞ്ഞാൽ ഈ കാരക്ക മദീനത്തു നിന്നുള്ളതാണോ, നിങ്ങൾ എവിടുന്നാ വാങ്ങിയത്? ഞാൻ ചോദിച്ചില്ല. ഒരു അച്ഛന് പോയി വന്നാൽ കാരക്ക എന്നാ മതി തരുമല്ലാതെ വേണ്ടെത്തുന്നണ്ട സ്വന്തം വെള്ളം തന്നു. ഞാൻ കുടിച്ച് കുടിക്കുമ്പോഴവനെ സ്വന്തം വെള്ളം ഏതുദ്ദേശം വെച്ച് കുടിച്ചോ ആ മുറാദ് ഹാസലാവും. നിന്റെ ഹബീബായി നബി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറിയ രോഗമുണ്ട്, അത് നീ മാറ്റി തരണേ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കുടിച്ചു. ചെറിയ രോഗം ഉണ്ടതാണല്ലോ, ഇപ്പൊ ഇങ്ങനെ കാണില്ലേ ഈ അലർജിന്റെ അസുഖം, അതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്, അതില്ലാതെ ആരുണ്ടാകുന്നത്? അള്ളാഹു തആല എല്ലാ രോഗവും മാറ്റി തരട്ടെ. പിന്നെ അത് കാലി വേദനയായിട്ട് നിൽക്കാൻ തന്നെ കഴിയാത്ത പേരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് നമ്മളെ റിഫായിസ് അള്ളാഹുവിന്റെ കുടുംബത്തു നിന്ന് വന്ന ഒരു വലിയ മഹാനുണ്ട്, സവാഹി റിഫായ്, ഒരു ബഗ്ദാദിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ കാസർഗോഡ് സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഉപരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വീട്ടിൽ ഉപരി പോയപ്പോ ഞാൻ അവിടെ ആ ഉപ്പരോട് ഞാൻ പറഞ്ഞില്ല, കാലിൽ വല്ലാത്ത വേദന, നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. അപ്പൊ എന്നോട് ഇനി ഊഹിപ്പുക, എന്നോട് എനിക്ക് വലിയ സ്നേഹം എന്ന് പറഞ്ഞിട്ട് എന്റെ കാലൊന്നും തടകി
അതിന്റെ ശേഷം കുറച്ച് മണ്ണ് കൊണ്ടുവരാൻ പറ്റും. മൂപ്പം മൂപ്പരെ കൊത്തി തന്നെയുള്ള മണ്ണാണ്, എന്തോ ഒരു ബർക്കത്തുള്ള മണ്ണാണ്, എനിക്കറിയില്ല. ആ മണ്ണ് ഒരു കുപ്പിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് എന്റെ തോന്നിട്ട് പറഞ്ഞ് മൂന്ന് ദിവസം രാവിലെ നീ കുളിക്കുമ്പോൾ ഈ മണ്ണ് ചേർത്തുകൊണ്ട് കുളിക്കണം. ഏട്ടനോട് ഹരീസ് അറിഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അറിയാം ഏതാ ഹരീസ്, എനിക്ക് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പറഞ്ഞു, നമ്മളെ ഉമിനീര് ബഹുമാനപ്പെട്ടവരായാലും തുപ്പുകയും ചെയ്തിരുന്നു. നമ്മുടെ ഉമിനീര് ആ ഉമിനീര് കൊണ്ട് റബ്ബിന്റെ പേര് കൊണ്ട് നമ്മളെ ഭൂമിയിലെ മണ്ണ് കൊണ്ട് രോഗിയെ അല്ലാഹു തആല സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ ഒരു തീരുമ മൂപ്പര് പറഞ്ഞു. ബിഇദ്നി റബ്ബിനാ ബാക്കി കൂടി, ബിഇദ്നി റബ്ബിനാ, നമ്മളെ റബ്ബിന്റെ തീരുമാന പ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം. ഈ ഹദീസാണ് ചോദിച്ചത്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി, അത് കുലുക്കിയിട്ടെന്റെ കൈ തന്നിട്ടുണ്ട്. രാവിലെ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ചേർക്കണം. രണ്ടു ദിവസം ഞാനതുകൊണ്ട് കുളിച്ചു, എനിക്ക് നല്ല മാറ്റമുണ്ട്. നാളെ കൂടി കുളിക്കാൻ ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല ഇത് ഏത് മണ്ണാന്ന്, ഞാൻ ചോദിച്ചിട്ടില്ല ഏത് മണ്ണാണ് ഞാൻ ചോദിച്ചിട്ടില്ല. അതിന് വേടാണ് ചോദിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹബശാറാൻ റളിയല്ലാഹു അൻഹു ലതായിഫുൽ മിനൻ എന്ന കിതാബ് പറഞ്ഞേ, എന്നെ ഒരാൾ വന്നിട്ട് പറയും ഞാൻ തങ്ങളാണ് എന്ന് പറയും. അപ്പൊ പിന്നെ നിങ്ങൾ ഉപ്പാന്റെ പേരെന്താ, ഉപ്പാപ്പാന്റെ പേരെന്താ, അങ്ങനെ തങ്ങളാന്നുള്ളതിന് തെളിവെന്താ എന്ന് ഞാൻ ചോദിക്കാറില്ല. തങ്ങളാന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാനിക്കും. ഇതാണ് എന്റെ പതിവ്. അത് അല്ല എനിക്ക് ഇതെ നിയമത്താണെന്ന് അബ്ദുൽ വഹാബ് ഷെഹ്റാനി തങ്ങൾ ലതായിഫുൽ മിനനിൽ പറഞ്ഞത് കാണാം. അതിനപ്പുറം ചിക്കിക്കുത്തി നോക്കുന്നത് അദബ് കേടാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ ഉംറ കഴിഞ്ഞിട്ട് വന്ന ആള് എനിക്ക് അതാ വെള്ളം തന്നു, ഞാൻ ആ വെള്ളം സ്വന്തം വെള്ളമാണെന്ന് നിനക്ക് കുടിച്ചു. വെറുതെ ഒരു തിരിഷ്കാരം. അത് അഥവാ സ്വന്തം അല്ലെങ്കിലോ, അല്ലെങ്കിലെന്താ, അല്ലെങ്കിൽ ഒന്നും വരാനില്ല. നമ്മളെ നീയത്തനുസരിച്ച് അല്ല നമുക്ക് കൂലി തരൂ. നമ്മളെ നീയത്തനുസരിച്ച് ഇന്നമല്ലേ ബുഖാരി ഒന്നാമത്തെ ഹരീസ്, നീയത്തനുസരിച്ചാണ് ഏത് കാര്യം. ഇന്നമല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാന് ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു കിതാബിലും കണ്ടിട്ടില്ല. വാവളം ഒരു മുസ്ലിം വലിയൊരു ആലിമുണ്ടായിരുന്നു, സമസ്ത മുശാവറായിരുന്നു വലിയ ആലിമാണ്. ഞാൻ മൂപ്പർ പറയുന്നത് കേട്ടെ, ഞാൻ പറഞ്ഞ സാധാരണ പറയുന്ന കണ്ടാലേ പറയലുള്ളൂ, ഇത് കാണാത്തതാ. മൂപ്പർ വയവേറുന്നത് കേട്ടതാ. ഇപ്പൊ പറയാട്, ഒരു ഒരു സ്ഥലത്ത് ഒരു ഷെയ്ഖുണ്ട് ഇത് കേട്ട ഒരാൾ, ഷെയ്ഖുണ്ട് ഇത് കേട്ടപ്പോ ഷെയ്ഖിനെ കാണാൻ പറ്റും. മൂപ്പർക്ക് ആർക്കൊന്നും അറിയില്ല, സാധാരണക്കാരാണ്. പക്ഷെ ഇയാൾ കൃത്യമായി നിസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, എല്ലാം ചെയ്യും, കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് നല്ല മെച്ചം തന്നെ. ഒരു വലിയ മഹാനുണ്ട് എന്ന് കേട്ടപ്പോ അയാളൊന്ന് കണ്ടിട്ട് ബർക്കത്തുണ്ടെന്ന് നിൽക്കുമോ, അങ്ങനെ ഞാൻ പോയതാ, അങ്ങനെ പോയി. പക്ഷെ മൂപ്പർക്ക് അങ്ങ് അടുക്കാൻ ധൈര്യം വന്നില്ല, വലിയ ആളല്ലേ അടുക്കാൻ ധൈര്യം വന്നില്ല. ദൂരെ നിന്നിങ്ങനെ എത്തി നോക്കി. അപ്പൊ ഈ ഷെയ്ഖ് വേറെ ഏതോ ഒരാളോട് ഉള്ളിക്ക് പറയാൻ അൽ ബഹൽ, ഇയാള് വിചാരിച്ച് എനിക്ക് നിക്കർ പറഞ്ഞു തന്നായിരുന്നു, വേറൊരാളോട് ഉള്ളിക്ക് പറഞ്ഞു അൽ ബഹൽ. അപ്പൊ മനസ്സിലാക്കിയത് എനിക്ക് നിക്കർ പറഞ്ഞതായിരിക്കും എന്ന് മനസ്സിലാക്കി. മൂപ്പർ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ഇതു കേട്ട് അങ്ങനെ പോയി. മൂപ്പർ ഇങ്ങനെ ബാക്കി എല്ലാ നിക്കറും ചൊല്ലു, പുസ്കാരശമുള്ള നിക്കർ ചൊല്ലു, ഒന്നുനേശമുള്ള എല്ലാം ചൊല്ലു, അതിന്റെ കൂടെ കുറച്ച് അൽബസല്ലും ചൊല്ലു. സുബ്ഹാനല്ലാഹ്. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇങ്ങനെ കറാമത്തുകളിൽ പല അത്ഭുതങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ഇയാൾ തൊട്ട രോഗം മാർന്ന്, മന്ദിരിക്കാൻ രോഗം മാർന്ന്, ധാരണ അവസരം കിട്ടുന്നു. അപ്പൊ ഇതൊട്ടാകെ പ്രശസ്തിയായി. അപ്പൊ ഈ ഷെയ്ഖ് കേട്ട് ഒരു വലിയ മഹാനുണ്ട് ബാക്കി തറക്കിട്ടുന്ന ആള്, ഷെയ്ഖ് ഇയാളെ കാണാൻ, ഷെയ്ഖും അറിയില്ല എങ്ങനെ ഒരു മുരീദില്ലേ, ഷെയ്ഖ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന് ഷെയ്ഖ് കയറി വരുന്ന കണ്ടപ്പോ ഇയാള് നേരെ ഇറങ്ങിപ്പോയി ഷെയ്ഖിനെ ബാരി കുളിച്ചുകൊണ്ടുവന്ന് കിടക്കാൻ കുത്തിരിച്ചിരിക്കും. കാരണം ഇത് മൂപ്പര് ഷെയ്ഖല്ലേ വന്നത്, ഷെയ്ഖിന് മനസ്സിലാകുന്നില്ല എന്നെ എന്ത് വകയിലാ ബഹുമാനിക്കുന്നു എന്നൊരു പിടുത്തവും. ഷെയ്ഖ് ചോദിച്ചു ഞമ്മളെങ്ങനെയൊരു പരിചയം ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു നിങ്ങളെ നിക്കറുകൊണ്ടല്ലേ ഞാനീ വർത്തകരൊക്കെ എത്തിയത്, എന്താ നിക്കറു ചോദിച്ചു അൽബസൽ. അപ്പോ ഈ ഷെയ്ഖിന് മനസ്സിലായി ഇതൊരു സംഗതി പന്തികേടായിട്ടുണ്ട്. ഞാനും ആരോടോ ഉള്ളിക്ക് പറഞ്ഞത് നിക്കറാന്ന് വിചാരിച്ചിട്ട് ഇയാള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാൾക്ക് വല്ല ഭർത്തവയും കിട്ടിയിട്ടുണ്ടല്ലോ പഠിച്ചോലെ,
മൂപ്പര് പറഞ്ഞു ഇനി അത് ചെല്ലണ്ട, നാളെ നിങ്ങൾക്ക് വിക്രി മാറ്റിക്കൊന്ന, ഇനി വേറെ ഒരു നല്ല വിക്രി പറഞ്ഞുകൊടുത്ത് നിങ്ങൾ അള്ളാ അള്ളാന്ന് ചൊല്ലിക്കോന്ന് പറഞ്ഞു. ഷെയ്ഖ് പോയി. ഷെയ്ഖിന്റെ മനസ്സിലൊരു സംശയം. എന്താ സംശയം? ഇയാൾക്ക് ഈ അൽബസന്റെ ചൊല്ലിട്ട് ഇത്രയും ഭർത്താവ് കിട്ടിയത്, ഞാൻ എത്ര കാലായി അള്ളാ അള്ളാന്ന് ചൊല്ലുന്നു, എനിക്ക് ഈ വസ്ത്രമൊന്നുമില്ലല്ലോ. അന്ന് മൂപ്പര് കിടന്നുറങ്ങുമ്പോ കേൾക്കുകയാണ് അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. എടോ നീ അല്ലാഹ് 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 എന്ന് ദിക്രി ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ നീ ആ ദിക്രി ചൊല്ലുമ്പോ ഞാൻ വലിയ ദിക്രി ചൊല്ലുന്ന ആളാണ്, ഞാൻ വലിയ ശൈഖാണ്, എന്റെ കയ്യിലും പിടിച്ച് ചുംബിക്കണം, എല്ലാരും എന്നെ ബഹുമാനിക്കണം, ഇങ്ങനത്തെ ചില ചിന്തയിലാണ് നിന്റെ ദിക്ര്. അതുകൊണ്ട് അല്ലാഹു അല്ലാഹു ചൊല്ലിയ ദിക്ര് നല്ല ഒറിജിനൽ ദിക്ര് എന്ന്. പക്ഷേ അതല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ല, ഇഖ്ലാസില്ലാത്തത് കൊണ്ട് നിങ്ങൾ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ര് എത്തന്നടുത്ത് എത്തിയിട്ടില്ല. അതേസമയത്ത് അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലിയ മനുഷ്യൻ അതൊരു മഹാൻ പറഞ്ഞ ദിക്റാണെന്ന നിലയ്ക്ക് ചൊല്ലിയപ്പോൾ അത് മഹാന്മാരെ ബഹുമാനിച്ചതല്ലേ, മഹാന്മാരെ വാക്കിന് വില കൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അത് അള്ളാഹിന്റെ അടുക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ നോട്ടം കൽബിലേക്കാണ്, അല്ലാഹുവിന്റെ നോട്ടം കൽബിലേക്കാണ്. അപ്പൊ ഏതാണ് നിയ്യത്ത്? ഇതാണ് നോട്ടം. അപ്പൊ സംസം വെള്ളം കിട്ടിയാൽ ആ സംസം സംസമാണോ എന്ന് ചുഴന്നന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നല്ല നിയ്യത്തോടെ അത് കുടിച്ചാ മതി. എന്റെ ഒരു ശിഷ്യനുണ്ട്, കർണാടകക്കാരനാണ്, അജ്ജാവരം ഹസൻ സഖാഫ്. എന്നോട് ഒരു ദിവസം വന്ന് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ക്യാൻസർ ആണ്. ഞാൻ പറഞ്ഞ അപ്പുറത്തെ റൂമിൽ നിന്ന് സംസം വെള്ളം എടുക്കുന്നത് കുറച്ചെടുത്തുകൊണ്ട് എന്തോ ഒന്ന് ഊതിയിട്ട് കൊടുത്തിട്ട് കുറെ സംഘടിച്ചിട്ട് പയ്യന്റെ ഉള്ളിൽ എടുത്തത്, അയാൾ എന്നെ പ്രശ്നിക്കുന്നത് ഞാൻ കേട്ട് ഉമ്മാന്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. അല്ലാഹു മാറ്റി കൊടുത്തു. കാരണം സംസം വെള്ളം വലിയ പരക്കത്തുള്ള സംഗതിയാണ്. എന്തുദ്ദേശം വെച്ച് കുടിച്ചു പോലും നേടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ സംസം വെള്ളത്തിന്റെ ബഹുമാനം? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ നബിയുല്ലാഹി ഇസ്മാഈൽ. ചെറിയ കുട്ടിയാണ് നബി ആയിട്ടില്ല, 40-ാമത്തെ വയസ്സിലാണ് നബി ആയത്. അന്ന് ചെറിയ കുട്ടിയാ. ആ കുട്ടിയുടെ ശരീരത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഒരു ചെറിയ അംശമുണ്ട്. പാപ്പാന്റെ ശരീരത്തിൽ മകന്റെ അംശമുണ്ട് എന്ന് ഉറപ്പല്ലേ? മക്കളെ ശരീരത്തിൽ ബാപ്പാന്റെ അംശമുണ്ട് എന്ന് ഉറപ്പല്ലേ? ഹബീബായ നബി തങ്ങളുടെ ഒരു അംശമുണ്ട്. ആ സമയത്ത് അതാ കാല് അടിച്ച സ്ഥലത്ത് പൊട്ടിയൊളിച്ച വെള്ളമാണത്. ആ വെള്ളം പൊങ്ങി പൊങ്ങി വരുമ്പോ ഉമ്മാമ പറഞ്ഞതാണ് അടങ്ങണം അടങ്ങണം, കാരണം പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരികയാണ്. എന്നുടേകൽ ഉടയവൻ തന്നേകൽ ആകുമെന്ന് ഞാൻ ചൊല്ലില്ലാകുമ്പതെന്നോ അവർ ഖാദിർ ജീലാനി ഞാനൊരു കാര്യമാവും പറഞ്ഞാൽ ആവും. അങ്ങനെ ഔലിയാക്കളെ കൊടുത്തിട്ടു അവരാവും തന്നെ ആവും. അതിന് തെളിവായിരുന്നു. മുജാഹിദികളും ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ സംസമ്മളം കൊണ്ടുവരൂ, ജമാഅത്തുകാരും കൊണ്ടുവരൂ. അവരോട് ചോദിച്ചോളൂ അതിന്റെ പേരെന്താ സംസം, അതിന്റെ അർത്ഥം എന്താ നിങ്ങളോ? അപ്പം അറേണ്ടി വരും, അടങ്ങണം അടങ്ങണം. എന്തേ അടങ്ങണം? എന്തേ അടങ്ങണം? അതൊരു പെണ്ണിന്റെ ഓർഡറാ, ഒരു വലിയതായ പെണ്ണിന്റെ ഓർഡറാണത്. അടങ്ങണം ആ പേരാ ഇന്നും പറയുന്നത്. ആ വെള്ളത്തിന്റെ അത്ഭുതം പറയണോ ചെറുപ്പക്കാരാ? അമേരിക്കയിൽ അങ്ങനെ ഒരു കിണറുണ്ടോ? ലോകത്തെവിടെയെങ്കിലുമുണ്ടോ? ഒരു കൊല്ലത്തിൽ എത്ര കോടി ജനങ്ങളാ കുടിക്കുന്നത്? എത്ര കോടി ജനങ്ങളാ കൊണ്ടുപോകുന്നത്? ഹജ്ജിന്റെ സീസണിൽ എത്ര ലക്ഷം? അതാ ഉസ്താദക്ക് വരുന്ന എത്ര കോടി? എല്ലാവരും കൊണ്ടുപോയിട്ട് വെള്ളത്തിന് കുറവുണ്ടോ? ആ വെള്ളം അത്ഭുതമല്ലേ? ആ വെള്ളമാണെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നാൽ ഒറ്റ നിഷ്കാലിക്ക ഈ വെള്ളം സ്വന്തമല്ലേ? അതിനെന്താ തെളിവ്? എന്താ തെളിവ്? സ്വന്തം കിണർ നിങ്ങൾ കണ്ടിനോ? ഞാൻ കിണർ കണ്ടില്ല.
സ്വന്തം വെള്ളങ്ങൾക്ക് കിണർന്ന് പോരിയെടുത്തതാ? ഇല്ല, ഞാൻ ബക്കറ്റ് വേണ്ടിയില്ല, കയറ് വേണ്ടില്ല. മോട്ടോർ നിങ്ങൾ സ്വിച്ചിട്ടതാ? ഞാൻ മോട്ടോർ വേണ്ടിട്ടില്ല. പിന്നെ പൈപ്പ് നിങ്ങൾ പിടിച്ചെടുത്തതാ? ആ പൈപ്പിലേക്ക് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിനെ ശനത്ത് എന്ന് പറയാം. അങ്ങനെ നിങ്ങളോളം വരുന്ന പരമ്പര ആ പൈപ്പ് നിങ്ങൾ കണ്ടിരുന്നോ? അതും ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഇത് സ്വന്തമല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ഹജ്ജിന് പോയി വന്നവനെ തെറ്റിദ്ധരിക്കാൻ പറ്റുമോ? ഓ സുഹൃത്തുക്കളെ, അതാ നിങ്ങൾ കണ്ടില്ലേ, ഇമാം തൈഫൂർ റളിയല്ലാഹു അൻഹു താരിഖ് ബഗ്ദാദിൽ പറഞ്ഞില്ലേ, ഹാറൂൻ റഷീദിന്റെ മകൾ അതാ മഹ്മൂദ് രാജാവ് പറഞ്ഞു ഇമാം ബുഖാരിയുടെ ഉസ്താദിനോടാ പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ ഉസ്താദ് യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോടാ പറഞ്ഞത്, ഓ അബൂ മുഹമ്മദ് തങ്ങളെ, എന്റെ അടുക്കൽ ചിലർ വരുന്നു, ഒരു വ്യക്തി വരുന്നു, ആ വരുന്ന വ്യക്തി വരുന്നത് വിഊദിന്റെ ഖസബിൻ ഒരു മരക്കഷ്ണവുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു കൊള്ളിക്കഷ്ണവുമായിട്ട് വരുന്നു. എന്നിട്ട് അയാൾ പറയുന്നത് ഹാദാ ലിന്നബി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാണെന്ന് പറയുന്നു. ഔ മസ്സഹു, അല്ലേ റസൂലുള്ള തൊട്ടതാണെന്ന് പറയുന്നത്. ഔ ശരീബ ഫീ, അല്ലെങ്കിൽ റസൂലുള്ള കുടിച്ച പാത്രമാണിതെന്ന് പറയുന്നത്. എന്നാൽ ഈ സാധനം അതാ ഒരു ഉറുപ്പിക വിലക്കില്ലാത്ത സാധനമാണ്. വലൈസ ഇന്ദീബി സിക്കത്തിൻ, ഈ പറയുന്ന ആളാണെങ്കിലോ എന്റെ അടുക്കൽ ഒരു വിശ്വാസയോഗ്യനല്ല. വല ദലീൽ അലാ സിറത്തിൽ റജുലി, ഇയാൾ പറയുന്നത് നേരാണ് എന്നതിന് ഒരു തെളിവും ഇല്ല. അങ്ങനെ അയാൾ എന്നോട് പറയുന്നത് റസൂലുള്ളാഹിന്റെതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്റെ സ്വഭാവം അക്ബലു ദാരിക, ഞാനത് സ്വീകരിക്കും. വസ്തരീബിനും അൽപി ദീനാരിൽ ആയിരം സ്വർണ്ണ നാണയം പറഞ്ഞാൽ ആയിരം സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ഞാനത് വാങ്ങും. എന്നിട്ടോ ഞാൻ എന്റെ കണ്ണുമ്പൽ വെക്കും, എന്റെ മുഖത്ത് വെക്കും, അത് നോക്കിയിട്ട് ഞാൻ മരക്കത്തെടുക്കും. അതുകൊണ്ട് ഞാൻ ശിവ തേടും, രോഗശമനം തേടും, ഇതെന്റെ പതിവാണ്. ഇദ്ദേഹം പറഞ്ഞു എന്നതല്ലാതെ എനിക്ക് വേറൊരു തെളിവുമില്ല. ഇങ്ങനെയാണ് എന്റെ തെളിവ്. കാരണം ഇല്ല അന്നീബി ഫറത്തിൻ നിയ്യത്തി വൽ മഹബ്ബത്തി, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെതാണെന്ന് കേട്ടപ്പോ നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നബിതങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ്. സാധാരണ ബഹുമാനം പോരല്ലോ, സാധാരണ സ്നേഹം പോരല്ലോ, ഹബീബായ നബിയുടേതാണെന്ന് ഒരു ചെറിയ സംശയം വന്നാൽ പോലും അത് ബഹുമാനിക്കണ്ടേ, അതിനെ സ്നേഹിക്കണ്ടേ? അഡ്രസ് കിട്ടാൻ കാത്തു നിന്നുകൂടല്ലോ. ഈ സ്റ്റേജിൽ കുറെ തങ്ങന്മാരില്ലേ, ഈ തങ്ങന്മാരെ പരമ്പര കിട്ടാത്ത കാലത്തോളം ഞാൻ ബഹുമാനിക്കൂല എന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ പരമ്പരയാണെന്ന് കേട്ടാൽ തന്നെ ബഹുമാനിക്കണ്ടേ? ഇത് സ്വന്തം വെള്ളമാണെന്ന് കേട്ടാൽ തന്നെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ഇത് റസൂലുള്ളാഹ തൊട്ടതാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതല്ലേ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്ന് അബൂ യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അതാ മഹ്മൂദ് രാജാവ് പറഞ്ഞപ്പോൾ മഹാനവർകൾ ഇത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം സാധാരണ സ്നേഹം പോരാ. ഇമാം തൈഫൂരി താരിഖ് ബഗ്ദാദിൽ ആയിരത്തോളം കൊല്ലം പഴക്കമുള്ള കിതാബിൽ അത് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഓ മുസ്ലിമീകളെ, നമ്മൾ കാണുന്നതൊക്കെ ചിക്കിക്കുത്തി നോക്കുന്ന കക്ഷികളാകരുത്. ചന്ദ്രൻ വെള്ളത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂൽ തൊട്ട െ കുറിച്ച്, നബിതങ്ങളുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് ചിക്കിക്കുത്തി നോക്കുന്ന ആ വഹാബികളുടെ ആശയം, സലഫികളുടെ ആശയം, ജമാഅത്തുകാരുടെ ആശയം നമുക്ക് വേണ്ടേ വേണ്ട. അവര് പറയുന്നു ലോകത്തൊരൊറ്റ സ്ഥലത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെയർ മുബാറക് ഇല്ല എന്നല്ലേ ജമാഅത്തുകാരനും മുജാഹിദും പറയുന്നത്. അതിനവര് കാരണം പറയുന്നു ലോകത്തൊരൊറ്റ സ്ഥലത്തും ശരിയായ സനദോടുകൂടി ഒരു സ്ഥലത്തും സൂക്ഷിപ്പില്ല. പക്ഷേ ലോകത്തൊരൊറ്റ സ്ഥലത്തും സനദോടുകൂടെ സൂക്ഷിപ്പില്ലെങ്കിലും മുൻകാല മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലാന്റേതാണെന്ന് പറഞ്ഞു വരുന്ന വേലൂരിലുള്ളതാകട്ടെ, കാശ്മീരിലുള്ളതാകട്ടെ, തുർക്കിയിലുള്ളതാകട്ടെ, അതുപോലെ
ഇത്തരത്തിലുള്ള ആകട്ടെ ലോകത്തെവിടെയുണ്ടോ അതിനെ മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്നു. അങ്ങനെ അതിനൊന്നും തന്നെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പോലത്തെ സനദ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മുജാഹിദും ജമാഅത്തുൽ സലഫിയും ജമാഅത്തുകാരനും അതിനെ ചോദ്യം ചെയ്യുന്നു. അക്കൂട്ടത്തിൽ സുന്നികളായ നമ്മൾ വിട്ടുപോകരുത് കേട്ടോ. സൂഫി സഹീദിന്റെ മഖാബിലെ സിയാറത്തിന് വരുമ്പോ സൂഫി സഹീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കുട്ടിയത്തതിനെന്താ തെളിവ്? ആരാ കണ്ടത്? ആരാ കേട്ടത്? അയാളിൽ ആരാ കേട്ടത്? മറ്റേ ആളിൽ ആരാ കേട്ടത്? ഇതുപോലെ പെരിങ്ങത്തൂര് സിയാറത്തിന് പോകുമ്പോ അയിൽ ഗോപീതനൊരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാരാണ്? പാപ്പാരാണ്? ശിഷ്യനാരാണ്? ഉസ്താദാരാണ്? എന്ന് ചോദിക്കുമ്പോ പെരിങ്ങത്തൂരുള്ളവർക്ക് മറുപടി പറയാൻ കഴിയൂല. ചിലപ്പോ ഒരുപക്ഷെ ഇവിടെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് കിട്ടാത്തതിന്റെ പേരിൽ മക്ബറകളെ തള്ളിപ്പറയുന്ന മുജാഹിദികളേ, അതൊക്കെ വഹാബി ആശയങ്ങളാണ്, മുജാഹിദാശയങ്ങളാണ്. അതിന് സുന്നികൾ വിട്ടുപോകരുത് കേട്ടോ. ഒരു വിഷയം കിക്ക് കുത്തി നോക്കാൻ അല്ല പറഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും കിക്ക് കുത്തി നോക്കാൻ പാടില്ല. ഭാര്യയോട് ഇങ്ങനെ ചോദിക്കാം, പണ്ടാരോ ഫോൺ ചെയ്തിനോ? സ്മേഹത്തിന്റെ ഫോൺ നമ്പർ ചെയ്തിട്ടുണ്ടോ? അല്ലെ ഭർത്താവിനോട് ചോദിക്കുക, പണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടുവെച്ചിരുന്നോ? ഞാൻ വെറുതെ പറഞ്ഞല്ല, ലക്ഷദ്വീപ് എനിക്കൊരു സ്ത്രീ കത്തയച്ചു, ഒരു ഉദ്യോഗസ്ഥനായ പെണ്ണ. എന്റെ ഭർത്താവും ഞാനും വളരെ സന്തോഷത്തിനാണ് ഉസ്താദേ, പക്ഷേ ഇപ്പൊ സന്തോഷമില്ല. ഞങ്ങൾ തമ്മിൽ വിഷയമൊന്നുമില്ല, പക്ഷെ പഴയ സ്നേഹം കിട്ടുന്നില്ല. കാരണം പറഞ്ഞെന്താ? ആ കാരണം പെണ്ണ് പറഞ്ഞെന്താ? ഒരു ദിവസം ഭർത്താവ് എന്നോട് ചോദിച്ചു, നല്ല സന്തോഷം പങ്കുന്ന സമയത്ത് ചോദിച്ചതാ. എന്താ ചോദിച്ചത്? ചോദിച്ചത്, നിന്റെ കോളേജ് ജീവിതത്തില് ഏതെങ്കിലും ഒരു പുരുഷനെ നീ തൊട്ടുപോയിട്ടുണ്ടോ എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, ഒരു പ്രാവശ്യം ഒരാൾ തൊട്ടുപോയിട്ടുണ്ട്. വേറൊന്നും സംഭവിച്ചു. അതിന്റെ ശേഷം എന്റെ ഭർത്താവിന് നേരത്തെയുള്ള സ്നേഹം കിട്ടുന്നില്ല. അതുകൊണ്ട് ദ്വാരക്കണോ എന്ന് എന്റെ സിറാജുലേക്ക് നേർച്ചയാക്കി കത്താണ്. ഞാൻ പറയാം, പണ്ടിനെ നേർച്ചയാക്കാൻ നിൽക്കണ്ട. ഒന്ന് പറയുന്നു, ഭർത്താക്കന്മാർ അങ്ങനെ ചോദിക്കരുത്, ഭാര്യ തിരിച്ചു ചോദിക്കരുത്, അഥവാ ചോദിച്ചാൽ ചോദിച്ച് വിവരക്ക് അതിന് സത്യമായ മറുപടി. ഇപ്പൊ എന്ന് പറഞ്ഞു, ഒരിക്കൽ തൊട്ടുപോയിട്ടുണ്ട്, അത്തരോട്ട് സത്യം പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായി, അങ്ങനെ സത്യം പറയണ്ട. പിന്നെ എന്ത് പറയണോ? ഒന്നും പറയണ്ട, തൊട്ടിട്ടില്ലാതും പറയണ്ട. അപ്പൊ കളവായി പോയി. കളവും പറയണ്ട, സത്യവും പറയണ്ട. എന്താ പറയാ? ഇപ്പൊ എന്റെ അംഗത്തൊരു സംശയം, കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ എന്താ ഒരു സംശയം? പിന്നെ മരിക്കുന്നവരെ ചോദിക്കില്ല, അതായില്ല ചികിത്സ. ഇപ്പൊ നമ്മൾ നേരും പറഞ്ഞില്ല, കളവും പറഞ്ഞില്ല, അങ്ങോട്ടൊരു ചോദ്യം, ഇപ്പൊ എന്താ ഒരു സംശയം? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. കുറച്ചൊക്കെ ബുദ്ധി വേണം നമുക്ക്, പെണ്ണുങ്ങൾക്കും വേണോ ആണുങ്ങൾക്കും വേണോ? ഇനി ഓള് ചോദിച്ചാലും അതി എന്നെ ചോദിച്ചാൽ വരാം, ഇപ്പൊ എന്താ ഒരു സംശയം? അഥവാ മുമ്പ് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റ് വന്നുപോയി എന്നിരിക്കട്ടെ, അതിന് ഈ റബ്ബിനോട് തൗബ ചെയ്യണം. ആരും കാണാതെ പാതിരക്കി ിട്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോളണം. അത് ഭർത്താവിനോട് പറയേണ്ടതില്ല, ഒരാളോടും പറയേണ്ടതില്ല, പറയാൻ പാടില്ല. ഇൽമില്ലാത്തതുകൊണ്ടല്ലേ നാശം പലതും ഉണ്ടാകുന്നത്? അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുകയും ചെയ്യരുത്, ചോദിച്ചാൽ തന്നെ പറയുകയും ചെയ്യരുത്. വൈവാഹിക ജീവിതം സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കണം. അതിന് വൈവാഹിക ജീവിതത്തിന്റെ രംഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കടക്കരുത്. അല്ലാഹുവേ നമുക്ക് എല്ലാവർക്കും ഖൈറായതിന് തൗഫീഖ് നൽകട്ടെ, നല്ല വൈവാഹിക ജീവിതം നയിക്കാൻ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അല്ലാഹുവേ തൗഫീഖ് നൽകുമാറാകട്ടെ, ഖൈറായ മക്കളെ അല്ലാഹുവേ നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്താണ് ഇങ്ങനെ പുറത്തുകൊണ്ട്? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരിക്കണം. അല്ലാഹു അവൻ നമ്മളെ കാണുന്നു, അവൻ നമ്മെ കേൾക്കുന്നു, അവൻ നമ്മെ അറിയുന്നു. എന്റെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു. ഈ നിലക്ക് റബ്ബിന്റെ പൊരുത്തം കരുതി ജീവിച്ച് മരിക്കണം. വൈവാഹിക ജീവിതത്തിൽ അങ്ങനെയാകണം, കുടുംബ ജീവിതത്തിൽ അങ്ങനെയാകണം,
അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൽ അങ്ങനെയാകണം. അതുപോലെ തന്നെ എല്ലാ രംഗവും അങ്ങനെയാകണം. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കണം. സുഹൃത്തുക്കളെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം. റഹ്മാനെ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കണം. റഹ്മാനെ, സഹോദരിമാരെ, ഒരു പെണ്ണാണ് കേട്ടോ ബീവി ഉമ്മു സലൈമ റളിയല്ലാഹു അൻഹാ. സുഹൃത്തുക്കളെ, മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ള പെണ്ണാണ്. അവിടുന്നതാ പോയി വിശ്രമിക്കുമ്പോൾ കുപ്പികളും കൊണ്ടുവരും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വിയർപ്പിന്റെ തുള്ളികൾ അത് കുപ്പിയിലേക്ക് ശേഖരിക്കും. എവിടെയാണ് എന്താണ് മുസ്ലിമേ നീ ചെയ്യുന്നത്? നബിയെ, അത്വയബു തീബ്, അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു കസ്തൂരിയില്ല, ഒരത്തറുമില്ല. അത്തറിനോട് നല്ല മനുഷ്യന്മാർക്ക് നല്ല സ്നേഹ. ഞാൻ നേരത്തെ പറഞ്ഞ ബണ്ട് അത്തറ് വെച്ച് കൊടുത്താ ചത്തു. പക്ഷെ നല്ല നല്ല മനുഷ്യന്മാർക്ക് അത്തറിനോട് വലിയ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അത്തറിനോട് വലിയ സ്നേഹ. അവിടെ എന്റെ ഭാര്യന്റെ അടുത്ത് പോകുമ്പോൾ അത്തറും പറ്റി പോകണം. പുരുഷന്മാരൊക്കെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോഴും അത്തറും പറ്റി വരണം. ചില പെണ്ണുകന്മാരുണ്ട് പറയാൻ നേരമില്ല, എന്റെ വിവാഹത്തിന് തീരുന്നു, പുറത്തു പോകുമ്പോ നല്ല ഡ്രസ്സ് എന്നിട്ടുള്ള അത്തറും പിന്നെ അതിന്റെ പുറമേ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കല്യാണത്തിൽ വരെയുള്ള സ്ഥലത്തും അങ്ങനെ ഭർത്താവിന്റെ അടുത്ത് പോകുമ്പോഴോ രാവിലെ മുതൽക്ക് രാത്രി 10 മണിവരെ അടുക്കളയെന്നും അതുപോലെ തന്നെ പറമ്പൊന്നും കളിച്ച് ഒന്നിനും കൊള്ളാത്ത തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആ സാധനവും കൊടുത്തിട്ട് നാറ് നാളേക്ക് അങ്ങോട്ട് ഭർത്താവിന്റെ അടുത്ത് പോകും. ഇങ്ങനത്തെ ചില ധിക്കാരം ചെയ്യുന്ന പെണ്ണുങ്ങമാര് അങ്ങനെ കടുപ്പത്തിൽ പറയുന്നില്ല, നന്നാണ്ടിട്ട് പറയാം. ഏകദേശ പുരുഷന്മാരെയും വഴിതെറ്റിക്കുന്നത് അത്തരം സ്ത്രീകളാണ്. അതുകൊണ്ട് പറയട്ടെ, കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന എന്തെല്ലാം വസ്ത്രങ്ങളുണ്ടോ, എന്തെല്ലാം അത്തറുകളുണ്ടോ, അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഉമ്മമാരെ, പെൺകുട്ടികളെ, നിങ്ങളെ ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ വൃത്തിയില്ലാത്ത തുണിയുമായി നിങ്ങൾ പോകരുത്. നാറുന്ന മെക്സിയും ധരിച്ച് പോകരുത്. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന ഏത് വസ്ത്രം നിങ്ങൾക്കുണ്ടോ അത് നിങ്ങൾ ധരിക്കേണ്ടത് ഭർത്താവിന്റെ റൂമിൽ പോകുമ്പോഴാണ്. ഏറ്റവും നല്ല അത്തറ് പുരട്ടേണ്ടതും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ പുരുഷന്മാരെ, നിങ്ങളും ഭാര്യമാരെ സമീപിക്കുമ്പോ നിങ്ങളും ഏറ്റവും നല്ല അത്തറും ഏറ്റവും നല്ല ഡ്രസ്സും ധരിച്ച് ഭാര്യയെ സമീപിക്കണേ. അതേ ബലഹുന്നമിതുരുല്ലതി അലൈഹിന്ന, നിങ്ങൾക്കവരിൽ കടപ്പാടുള്ളത് പോലെ നിങ്ങളിൽ അവർക്കും കടപ്പാടുണ്ട്. വലിതിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു പദവി കൂടുതലുണ്ട്. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കട്ടെ. നേരത്തെ ഞാൻ അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളുടെ ചരിത്രം കൊണ്ട് തുടങ്ങി.
ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ ബറക്കത്തിൽ വിശ്വസിച്ച ഉമ്മു സുലൈമ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങളുടെ വിയർപ്പ് കൊണ്ടുപോയി ബറക്കത്തിന് പുരട്ടിക്കൊടുത്തിരുന്ന മഹദി ആ ഉമ്മു സുലൈമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഭർത്താവ് മരിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരാഗ്രഹം ഉമ്മു സുലൈമിനെ ഒന്ന് വിവാഹം കഴിച്ചാ തരക്കേടില്ല. അബൂ തൽഹ മുസ്ലിമല്ല, അബൂ തൽഹ മുസ്ലിമല്ല, മുശ്രിക്കാണ്. സാരമില്ല, കാരണം ഉമ്മു സുലൈമിന്റെ നേരത്തെ ഭർത്താവ് മുസ്ലിമല്ല. അതുകൊണ്ട് ഞാൻ മുസ്ലിമല്ലാത്തതുകൊണ്ട് എന്നെ മടക്കൂല എന്ന നിലക്ക് ഉമ്മു സുലൈമിന് പെൺകെട്ട് പറയുകയാണ് അബൂ തൽഹ. സുബ്ഹാനല്ലാഹ്, അബൂ തൽഹ വലിയ പണക്കാരനാണ്, വലിയ കഴിവുള്ള ആളാണ്. ഉമ്മു സുലൈമിന് പെൺകെട്ട് പറയാൻ ചെന്നപ്പോൾ ഉമ്മു സുലൈമിന്റെ മറുപടി, ഇന്ന നിങ്ങളെ പോലത്തെ ഒരാൾ പെൺകെട്ട് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെക്കൂല. പക്ഷേ നിങ്ങൾ മുസ്ലിമല്ലാത്തൊരു മനുഷ്യനായതിനാൽ ഞാൻ നിങ്ങളെ വിവാഹത്തിന് തെരഞ്ഞെടുക്കൂല. നിങ്ങൾ മുസ്ലിമല്ല. അബൂ തൽഹക്ക് തോന്നി അതൊക്കെ പണം കിട്ടാൻ വേണ്ടി പറയുന്ന ചില തെപ്പടി വിദ്യയാണ്. എത്ര പൊന്ന് വേണം പൊന്നേ, എത്ര വെള്ളി വേണം പൊന്നേ പൊന്നേ, ഞാനതൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പോരാ പോരാ, അതാ ബൽ ഇന്നി ഉസ്ഖിദുകയാ അബൂ തൽഹ, അബൂ തൽഹ നിന്നെ നിങ്ങളെ ഞാനിതാ സാക്ഷിയാക്കുന്നു. ഉസ്ഖിദുല്ലാഹ വറസൂലഹു, അല്ലാഹുവേ റസൂലിനെയും സാക്ഷിയാക്കുന്നു. അന്നക ഇൻ അസ്ലം തർദീതു ബിക സൗജൻ ബിൽ ഗൈരി ദഹബിൻ വലാ ഫില്ലതി വജഅൽതു ഇസ്ലാമക ലീ മഹ്റാ, വിവാഹദ്രവ്യമായി മഹ്റായി എനിക്കൊന്നും വേണ്ട, ഒരു പണത്തൂക്കം പൊന്ന് വേണ്ട, വെള്ളി വേണ്ട. നീ ഇസ്ലാമാകുമോ, നീ മുസ്ലിമാകുമോ, എന്നാൽ നിന്റെ ഇസ്ലാമാണ് എന്റെ മഹ്, എന്റെ വിവാഹം അത് ഒരാൾ ഹിദായത്താകാനാകട്ടെ. ഹിദായത്തല്ലേ വലുത്, ഒരു മനുഷ്യരെങ്കിലും സന്മാർഗത്തിലെത്തലല്ലേ വലുത്. ഇവിടെ പൊന്ന് കിട്ടലാണോ, വെള്ളി കിട്ടലാണോ, ഇവിടെ പണം കിട്ടലാണോ, അധികാരം കിട്ടലാണോ, സ്ഥാനം കിട്ടലാണോ, എല്ലാരും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടലല്ലേ വിഷയം. ഞാൻ നിനക്ക് ഹിദായത്ത് ഞാൻ മുഖേന കിട്ടുകയാണോ, എനിക്ക് മഹർ നിന്റെ ഇസ്ലാമാണ്, ഒരു ആകാശം നേരെ വേണ്ട. അപ്പോ അബൂ തൽഹയുടെ മനസ്സ് പോയത് നല്ല മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരു വിഗ്രഹം ഉണ്ട്, ഒരു സനമ്. ആ സനമ് അതിനെ ആരാധിക്കുന്നതാണ്. ഈ അബൂ തൽഹക്ക് തോന്നി ഞാനൊന്ന് പോയിട്ട് ആ വിഗ്രഹത്തിനോടൊന്ന് ചോദിച്ചാലോ, ഈ മരം കൊണ്ട് നല്ല ഭംഗിയിലുണ്ടാക്കിയ ഒരു വിഗ്രഹം ഉണ്ട്, അതിനോടൊന്ന് പോയി ചോദിച്ചാലോ. ആ സമയത്ത് ഉമ്മു സുലൈമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അലസ്ത തഅലമു യാ അബാ തൽഹ, അബൂ തൽഹ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അന്നൈലഹല്ലദീ തഅബുദുഹു മിൻ ദൂനില്ലാഹി ഖദിനബത മിനൽ അർദി, നിങ്ങൾ ആരാധിക്കുന്ന മരക്കഷ്ണം അത് ഭൂമിയിൽ മുളച്ചുണ്ടായൊരു സാധനമല്ലേ. അപ്പൊ അബൂ തൽഹ പറഞ്ഞു, അതെ ഭൂമിയിൽ മുളച്ചുണ്ടായ സാധനമാണ്. അപ്പ ഈ പെണ്ണിന്റെ ചോദ്യം, അഫലാ തസ്ബിറു ബിൽ ഖജലി വഅന്ത തഅബുദു ജിദിയ ശജറത്തിൻ ജഅൽത ബഅദഹു ലക ഇലാഹൻ ബൈനമ ജാല ഗൈറുക ബഅദഹു ലാഖറ വഖൂദൻ ലഹു യസ്ലാ ബിനാരിഹി ഔ യഖ്ബിസു അലൈ അജീദഹു. നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ലേ അബൂ തൽഹ, നിങ്ങളൊരു മരക്കത്തെ ആരാധിക്കുകയാണ്, ആ മരത്തിന്റെ ഒരു കഷ്ണം വേറൊരു കൂട്ടർ കൊണ്ടുപോയി അതാ കത്തിച്ച് വിറകാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആ മരത്തിന്റെ ഒരു കഷ്ണം ആളുകൾ കൊണ്ടുപോയി വിറകാക്കി വെണ്ണീറാക്കിയിരിക്കുന്നു. അതിന്റെ ഒരു കഷ്ണം നിങ്ങളിങ്ങനെ പൂജിക്കാനും ആരാധിക്കാനും ഉപയോഗിക്കുന്നു. ഇത് ബുദ്ധിപരമായി ശരിയാകുമോ അബൂ തൽഹ?
ഉമ്മുസലീം ബീബി റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്. എന്നിട്ട് പറയാണ് ഇന്നക ഇന്ന സിലംത, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ, റളീതു ബിക സൗജൻ, ഞാൻ നിങ്ങളെ ഭർത്താവായി പൊരുത്തപ്പെട്ടു, വലാ ഉരീദു മിൻക സദാഖൽ, എനിക്ക് മഹർ വേണ്ട, അതു ഖൈറൽ ഇസ്ലാം, നിങ്ങളെ ഇസ്ലാം അല്ലാത്ത മഹർ വേണ്ട. ഇസ്ലാമിന് ഞാൻ എന്ത് വേണം? ഓ അത് ഞാൻ പറഞ്ഞു തരാം. വക്കൈഫ എങ്ങനെയാണത്? അതേ നിങ്ങൾ അങ്ങ് ചൊല്ലൂ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉമ്മുസലീം ബീവി ചൊല്ലിക്കൊടുക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അതാ ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. ഉമ്മുസലീം ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അതാ ഭർത്താവായി അവിടെ വിവാഹം നടക്കുകയാണ്. ഇത്ര വലിയ ബഹുമാനമുള്ളൊരു മഹറുണ്ടോ? ഒരാളെ ഹിദായത്താണ് മഹറി. സുഹൃത്തുക്കളെ, പണത്തെയല്ല പൂജിക്കേണ്ടത്, പണത്തെയല്ല കരുതേണ്ടത്, സ്ഥാനമാനമല്ല കരുതേണ്ടത്, നമ്മൾ കരുതേണ്ടത് റബ്ബിനെയാണ് കേട്ടോ. അതാണ് വയലിന്റെ സദസ്, റബ്ബിലേക്ക് കൽപ്പിതിരിക്കുന്ന സദസ്, അതല്ലേ വയലിന്റെ സദസ്. അള്ളാഹുവിലേക്ക് മനസ്സിനെ ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാളും. അള്ളാഹുവേ ഞങ്ങളെ മനസ്സിനെ അള്ളാഹ് നിന്നിലേക്ക് തിരിക്കണേ അള്ളാഹ്, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ വാക്കുകളാക്കണേ അള്ളാഹ്, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ചിന്തകളാക്കണേ അള്ളാഹ്, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ സദസ്സുകളാക്കണേ അള്ളാഹ്, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ഉറൂസുകളാക്കണേ അള്ളാഹ്. ഞങ്ങളെ പൊരുത്തത്തിൽ ഈ എരുമാട്ട് നടക്കുന്ന മുഴുവൻ ദീനി പ്രവർത്തനങ്ങളും, അതുപോലെ പരിസരങ്ങളിലുള്ള മഹല്ലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അള്ളാഹ്. പാവപ്പെട്ട ഞങ്ങൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ അള്ളാഹ്. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉപകരിക്കുന്നതാക്കണേ അള്ളാഹ്. അള്ളാഹുവിലേക്ക് കൽബ് തിരികളും. അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ പെണ്ണാണത് ഉമ്മുസലീം ബീവി റളിയല്ലാഹു അൻഹാ. പിന്നെ സജീവ രംഗത്താണ് അബൂ തൽഹ. ആ അബൂ തൽഹ തങ്ങളാണ് മുഅ്മിനീങ്ങളെ രണ്ട് വലിയ തോട്ടം സദഖ ചെയ്തത്, ബൈറുഹ എന്ന തോട്ടം സദഖ ചെയ്തത്. ആ അബൂ തൽഹ തങ്ങൾ തന്നെയാണ് സുബ്ഹാനല്ലാഹ് എല്ലാ രംഗത്തും സജീവ രംഗത്തുണ്ട്, എല്ലാ യുദ്ധത്തിലും പിന്നീട് രംഗത്തുണ്ട്. ആ മാനവയ അബൂ തൽഹ തങ്ങൾ പ്രായമായി പോയി. ആ പ്രായമുള്ള സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ യുദ്ധത്തിന് മക്കൾ പോകുമ്പോൾ അബൂ തൽഹ തങ്ങളും യുദ്ധത്തിന് പോകാനൊരുക്കുന്നു. മക്കള് പറയുന്ന വയസ്സ് കുറേ ആയിപ്പോയില്ലേ ബാപ്പ, ഇനി അതാ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ ശേഷം പിന്നെയും 30 കൊല്ലം പകല് നോമ്പെടുത്ത് ദീനീ പ്രവർത്തനം നടത്തി മഹാനവറുകൾ ജീവിച്ചു. ആ അബൂ തൽഹ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് എന്നും നോമ്പാണ്, പെരുന്നാളിന് നോമ്പെടുക്കൂല, ഹറാമുള്ള ദിവസം നോമ്പെടുക്കൂല, ശരീഅത്തിന്റെ നിയമമനുസരിച്ചുള്ള ജീവിതമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അതാ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനത്തിൽ പോകേണ്ടി വന്നപ്പോൾ മക്കൾ പറഞ്ഞു, ബാപ്പാ നിങ്ങൾ കപ്പലിൽ പോകണ്ട, ഇന്നത്തെ കാലത്തുള്ളതുപോലെ യന്ത്രം ഘടിപ്പിച്ച കപ്പലല്ല, ടെലിഫോൺ സൗകര്യമില്ല, പായക്കപ്പലിലുള്ള യാത്രയാണ്, തിരമാല വരുമ്പോൾ എടുത്ത് തള്ളലാണ്, നിങ്ങൾ ആ യാത്രയ്ക്ക് പോകണ്ട, ഞങ്ങൾ മക്കൾ പോയിക്കോളും ബാപ്പാ എന്ന് എനിക്കും വേണം മക്കളെ. അത് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാ യുവാവായാലും പ്രായം
പ്രായമുള്ളവരായാലും പോകണ്ടേ ദീനി പ്രവർത്തനത്തിന്. അതിന് കൊല്ലക്കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ആയത്താണ് ഓതുന്നത് ഇമാം അബൂ തൽഹ. മിനിഞ്ഞാന്ന് കാസർഗോഡുള്ള സാലിഹാരി എന്നോട് പറഞ്ഞു, കാസർഗോഡ് നിന്ന് പ്രസംഗിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച്, സലാമാരിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, അവിടുന്ന് പിന്നെ പോകുന്നത് സൂര്യവേലി എന്ന സ്ഥലത്ത് കർണാടകയിലെ അങ്ങൊരു മൂലയിൽ. സുബഹാനല്ലാഹ്, ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് പോകണോ? ഉസ്താദ് പറഞ്ഞു പോകാണ്ട് വീട്ടില്ല, അവനിങ്ങനെ കാത്തുനിൽക്കും. സുബഹാനല്ലാഹ്, അവിടെ പോയി സാലിഹാജിന്റെ വീട്ടിലാണ് ഞാൻ പോയി കിടന്നു ഉറങ്ങിയത്. സാലിഹാജിന്റെ വീട്ടിൽ നേരം വിളിച്ചു സാലിഹാജിനോട് നാല് വിളിക്കാൻ എത്തിയത് എനിക്ക് ഉസ്താദുണ്ടായി. ഉസ്താദിനെ ഞാൻ വണ്ടി കയറ്റി വിട്ടു എന്ന് പറഞ്ഞു. നാളെ അവിടെ പരിപാടി ഇന്നലെ നോക്കുമ്പോ കൂടല്ലൂരിൽ തമിഴ്നാട്ടിലാണ്. എന്നിട്ട് സാലിഹാജിനോട് പറഞ്ഞു കാലും വല്ല നീരായിട്ട് ഷൂ പോന്നില്ല, എന്നിട്ട് ചെരുപ്പ് ചവിട്ടിയിട്ടാണ് സ്റ്റേജ് പൊക്കേറിയത്, കാലും വല്ല നിറയെ നീര് കെട്ടിയിട്ട് ഷൂ പോന്നില്ല. 74 വയസ്സുള്ള ഈ സമയത്ത് ഉസ്താദ് എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുപോയി. 90 വയസ്സുള്ള സമയത്ത് താജിൽ നിലമയെ ഞാൻ ടെലിഫോണിൽ വിളിച്ചപ്പോ കുറ്റിയാടിയിൽ നിന്ന് എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവിടുത്തെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്തിനാണ് ഈ പ്രായമുള്ള സമയത്ത് നമ്മുടെ ആലിമീകൾ ഈ അധ്വാനിക്കുന്നത്? മോമിനികളെ ഹിദായത്ത് നിലനിർത്താനാണ്, ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാനാണ്. അവർക്കെന്തേ അവിടെ വീട്ടിലിരുന്നാ പോലെ? അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പറഞ്ഞ എനിക്കൊക്കെ ക്ഷീണം പിടിക്കുന്നു എന്ന് തോന്നുകയാണ്. നമുക്ക് നിൽക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ക്ഷീണം തുടങ്ങിയിട്ടുണ്ടാവും, ക്ഷീണം തോന്നുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുൻഗാമികൾ ദീനീ പ്രവർത്തനം നടത്തിയത് എങ്ങനെ? അവർ ദീനീ പ്രവർത്തനം അബൂ തൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കപ്പലിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അബൂ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അബൂ തൽഹ റളിയല്ലാഹുവിന് പോകുന്ന സമയത്ത് കപ്പലിൽ വെച്ച് മരണം സംഭവിച്ചു. കപ്പലിൽ വെച്ച് മരണം സംഭവിച്ചു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കരക്കടിഞ്ഞിട്ട് മറവ് ചെയ്യാൻ പതാ സഹാബത്ത് ശ്രമിക്കുന്നു, പക്ഷേ കര കിട്ടുന്നില്ല. 7 കടലിൽ നിന്ന് കറങ്ങി മയ്യിത്തുമായി കറങ്ങി. 7 ഒരു കര കിട്ടി. അതുവരെ മയ്യിത്ത് കപ്പലിൽ ഒരു തുണി കൊണ്ട് മൂടി പുതപ്പിച്ചു കിടത്തി, ഒരൈസും വെച്ചിട്ടില്ല, ഒരു തണുപ്പിക്കുന്ന മെഷീനും ഉപകരണവുമില്ല. 7 മയ്യിത്ത് ഒരേ കിടത്തം കിടത്തി. അതാ ഒരു ദ്വീപ് കിട്ടിയപ്പോൾ കപ്പലങ്ങോട്ടടുപ്പിച്ചു. അബൂ തൽഹ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കിടത്തിയ സ്ഥലത്ത് നിന്ന് അതാ എടുത്തു നോക്കുമ്പോൾ നല്ല പ്രശോഭിതമായ മുഖവുമായി ശരീരത്തിന്റെ ഒരു പോറലും ഏൽക്കാതെ, ഒരു തോലിന് പോലും ഭംഗം വരാതെ, ഒരു വിഷയവുമില്ലാതെ നല്ല സുഗന്ധമുള്ള മയ്യിത്തായി അബൂ തൽഹ തങ്ങളെ മയ്യിത്ത് 7 കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. സഹാബത്തെ കൊണ്ടുപോയി കരക്ക് പറമാടുന്നു. ഈ അബൂ തൽഹ തങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഉമ്മു സലൈമ ബിബി റളിയല്ലാഹു എത്ര ഭാഗ്യവതിയാണ് ഉമ്മമാരെ. അതുപോലെ നിങ്ങളെ ഭർത്താക്കന്മാര് സുബ്ഹിക്ക് കിടന്നുറങ്ങുമ്പോ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണേ. സഹോദരിമാരെ, ഭർത്താവ് തെറ്റിപ്പോകുമ്പോ ഭർത്താവിനെ നന്നാക്കാൻ നോക്കണേ, ഭർത്താവിനോട് ഉപദേശിക്കണേ, ഭർത്താവിനെ കൊണ്ട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും പഠിപ്പിക്കാൻ നോക്കണേ, ഭർത്താവിന് നല്ലത് പറഞ്ഞു കൊടുക്കണേ, ഭർത്താവിനെ നന്നാക്കാൻ നോക്കണേ. ഓ പുരുഷന്മാരെ, അതാക്കൂസക്കും വാഹുലിക്കും ഞാറാ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളെ പെൺകുട്ടികൾ, നിങ്ങളെ ഭാര്യമാര്, നിങ്ങളെ കുട്ടികൾ, നിങ്ങളെ സ്വന്തം ശരീരത്തിന്റെ പുറമെ അവരെ നിങ്ങൾ നരകത്തുനിന്ന് കാക്കണേ. വഖൂദുഹന്നാസു വൽഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന പിറക് പച്ച മനുഷ്യന്മാരാണ്, കല്ലുകളാണ്.
ആള് അതൊരു വല്ലാത്ത തീ കുണ്ടാരമാണ്, കല്ല് കത്തിക്കുന്ന സ്ഥലമാണ്. കടലാസ് കത്തിച്ചാൽ തന്നെ നിനക്ക് സഹിക്കാൻ കഴിയോ? കല്ല് കത്തിക്കുന്ന സ്ഥലമാണ്, പച്ച മനുഷ്യന്മാരെ കത്തിക്കുന്ന നരകമാണ്. അലൈഹാ മലായികത്തുൽ സിലാമുൽ ശിദാദ്, ആ നരകം നോക്കി നടക്കുന്ന മലക്കുകളുണ്ട്. സിലാമുൽ ശിദാദ്, വല്ലാത്ത കടുപ്പം കാണിക്കുന്ന മലക്കുകളാണ്, വല്ലാത്ത ഭീകരന്മാരാണ്. ഒരല്പവും ദയ കാണിക്കൂല, കാരുണ്യം കാണിക്കൂല, വല്ലാത്ത കടുപ്പം കാണിക്കുന്ന മലക്കുകളാണ്. നരകം നിയന്ത്രിക്കുന്ന മലക്കുകൾ ഖുർആൻ പറയുന്നത് എല്ലാ മനുഷ്യരുടെയും രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവായ അള്ളാഹ് എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് നീങ്ങുകയല്ലാതെ ആ മലക്കുകൾ ഒരു ദയയും കാണിക്കൂല കേട്ടോ. ആ മലക്കുകൾ നിയന്ത്രിക്കുന്ന നരകത്തിലേക്ക് ചാടിപ്പോകാതെ സ്വന്തം ശരീരവും കുടുംബത്തിന്റെ ശരീരവും നീ കാത്തു സൂക്ഷിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ താക്കീത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരു സെക്കൻഡും ഒരു സെക്കൻഡിന്റെ പകുതിയും ഈ സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് പോകുന്ന ചിന്തയോ, നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനമോ, നരകത്തിലേക്ക് പോകുന്ന വാക്കുകളോ ഞങ്ങളുടെ ജീവിതത്തിലില്ലാതെ ഇവിടെ കിടക്കുന്ന മഹാൽമാരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ഞങ്ങളെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടോ അതൊക്കെയും മാപ്പാക്കിയിട്ട് ഈ മജ്ലിസിൽ ഞങ്ങളെ തിരിച്ചയക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട സൂഫി സയ്യിദ് മുതൽ ബഹുമാനപ്പെട്ട ഹസൻ സയ്യിദ് അവർകൾ മുതൽക്ക് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പേരിൽ നമ്മുടെ ഉമ്മബാപ്പമാരും ഉസ്താദുമാരും വഫാത്തായിപ്പോൾ ഇന്ന് അവയർത്തി തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ്. നെല്ലിക്കുറ്റി ഉസ്താദിന്റെ ആണ്ട് ഈ അടുത്തു വരികയാണ്. നമ്മുടെ ഉസ്താദുമാരിൽ പലരും വഫാത്തായിപ്പോയി, നമ്മുടെ സയ്യിദന്മാർ പലരും വഫാത്തായിപ്പോയി. അതുപോലെ നമ്മുടെ നാട്ടിൽ ഞാനീ എരുമാട് വന്ന് വയൽ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഞാൻ വയൽ തുടങ്ങിയിട്ട് 35 കൊല്ലത്തോളം ആയി. എത്രയോ വയൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം എരുമാട്ട് വന്നൊരു സംഭവം ഇത് നമ്മളെ ഉപ്പര് പറഞ്ഞു. ഉപ്പര് പേര് ഞാൻ മറന്നുപോയി. നമ്മളെ ഹുസൈന കാദറാജ് കാദറാജ് പറഞ്ഞു അള്ളാഹു തആല ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. അന്ന് ക്ഷണിക്കാത്ത കല്യാണത്തിന് വേണ്ടി വന്ന കഥയൊക്കെ പറഞ്ഞു. പിന്നെ ക്ഷണിച്ചിരിക്കുന്നു, നേരത്തെ ക്ഷണിച്ചിട്ടില്ല, അന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ എത്രയോ കൊല്ലങ്ങളായി ഈ തിരുമാട്ട് വരാറുണ്ട്, കൊണ്ടങ്ങേരി വരാറുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ വരാറുണ്ട്.